കുഞ്ഞുണ്ണി, കുഞ്ഞുണ്ണി. ഐശ്വര്യങ്ങൾക്കും കാരണം ഈ സർപ്പത്താന്മാരുടെ അനുഗ്രഹമാണ്. ഞാനില്ലാതെ വന്നാലും ഈ കാവിലെ വിളക്ക് വെക്കണ കാര്യത്തിന് നീ മുടക്കം വരുത്തരുത്. ശരി മുത്തശ്ശി. ഇപ്പൊ സർപ്പം പാട്ട് കഴിക്കേ, പാലും നീറും കഴിക്കേ, ഒന്നും ഇല്ലാതെ ആയില്ലേ? അതിന്റെ ഐശ്വര്യക്കുറവെല്ലാം കാണാനുമുണ്ട്. ലക്ഷ്മി, വിളക്ക് വെക്കൂ കുഞ്ഞി. മുത്തശ്ശി, ഒരു നല്ല പൂവിരിങ്ങെന്ന് തോന്നുന്ന കത്തോരയുടെയും കുടമല്ലപ്പൂവിന്റെയും വാസന വരുന്നു. എന്താണ് മുത്തശ്ശി, മുത്തശ്ശിക്ക് ഈ സുഗന്ധം അനുഭവപ്പെടുന്നില്ലേ? കന്യകളായ സ്ത്രീകൾക്ക് ഇത് അനുഭവപ്പെടുന്നു. ഇത് പൂവ് വിരിഞ്ഞതല്ല. പിന്നെ അവൻ എഴുന്നള്ളിയിട്ടുണ്ട്. അയ്യോ മോളെ, വെള്ളിയാഴ്ചയും എടുത്ത ഭാവം ചേർന്ന ദിവസമാണെന്ന്. ലക്ഷ്മിയും ഗന്ധർവന്റെയൊക്കെ സഞ്ചാരമുള്ള ദിവസാ. ഗന്ധർവൻ വരുമ്പോഴേ കന്യാൾക്ക് കുടമല്ലപ്പൂവിന്റെയും കസ്തൂരിയുടെ ഒക്കെ ഗന്ധം വരും. നമ്മള് വേഗം വിളക്ക് വയ്ക്കും. ഗന്ധർവൻ വരുമെന്ന് പറഞ്ഞപ്പോ മുതൽ എനിക്ക് ഭയമാണ് മുത്തശ്ശി. ഗന്ധർവനെ ഭയപ്പെടണ്ട മോളെ, ഗന്ധർവൻ ദുർദേവനയല്ല. സുന്ദരികളായ സ്ത്രീകളെ മാത്രമേ ഗന്ധർവൻ ആവേശിക്കൂ. ആവേശിക്കുന്നു എന്ന് വെച്ചാൽ എന്താണ് മുത്തശ്ശി? ഗന്ധർവൻ ശരീരത്ത് പ്രവേശിക്കാണ്. അതെന്തിനാണ്? ഗന്ധർവൻ കന്യകമാരെ ഭാര്യമാരായി സ്വീകരിക്കാനാ അവരുടെ ദേഹത്ത് ആവേശിക്കുന്നത്. സുന്ദരിമാരായ സ്ത്രീകളെ മാത്രമേ ഗന്ധർവൻ സ്വീകരിക്കൂ. ഗന്ധർവൻ ഇഷ്ടമുള്ള സ്ത്രീകളെ പാട്ടുപാടി മോഹിപ്പിക്കും. ഗന്ധർവനാണെന്ന് കേട്ടിട്ടില്ലേ?
നമ്മുടെ തറവാട്ടിലെ സ്ത്രീകളെല്ലാം സൗന്ദര്യത്തിന് പേടി കേട്ടവരാണ്. അവരുടെ യഥാർത്ഥ ഭർത്താക്കന്മാരൊക്കെ ഗന്ധർവന്മാരായിരുന്നു അത്രേ. പിന്നെ വല്ല നമ്പൂരാരെ കൊണ്ട് ഒരു പുറവ കൊടുപ്പിക്കുന്നു മാത്രം. അപ്പോ അപ്പൊ എന്നെയും ഗന്ധർവൻ ആവേശിക്കുമോ? എന്നെയും പാട്ടുപാടി കേൾപ്പിക്കുമോ? ഇന്ന് ഗന്ധർവ ക്ഷേത്രത്തിൽ വിളക്ക് വെച്ചപ്പോ എനിക്ക് കസ്തൂരിയുടെയും കുടമ്പല്ലിപ്പൂവിന്റെയും ഗന്ധം വന്നു എന്ന് പറഞ്ഞില്ലേ? അപ്പൊ തൊട്ട് എനിക്കൊരു തോന്നല് ഗന്ധർവനെ നന്നെ ഇഷ്ടപ്പെട്ടു. നിങ്ങളതുകൊണ്ട് രാത്രി പൂച്ചു വിടരുത്, മലർന്നു കിടന്ന് ഉറങ്ങു വരുത്. ഗന്ധർവൻ ആവേശിക്കുന്നത് തെറ്റാണോ മുത്തശ്ശി? തെറ്റല്ലെങ്കിലും ഇക്കാലത്തെ ആളുകൾക്ക് അതിലൊന്നും വിശ്വാസമില്ലാണ്ടായിട്ടുണ്ട്. നമ്മുടെ തറവാട്ടിലൊരു അമ്മൂമ്മ ഗന്ധർവനിൽ നിന്ന് ഗർഭിണിയായിട്ടുണ്ട്. നേരാണോ മുത്തശ്ശി? നേരാണ്. തീർച്ചയായിട്ടും മറ്റൊരു മുത്തശ്ശി ഈ തറവാട്ടിൽ ഇപ്പോഴും ഉണ്ട്. എന്റെ അമ്മയുടെ അമ്മയായിരുന്നു ആ മുത്തശ്ശി. മന്നേലിയമ്മാന്ന് പേര്. എന്റെ ചെറുപ്പത്തിലെ ഞാൻ അവരെ കണ്ടിട്ടുണ്ട്. എന്റെ ചായന്നെയായിരുന്നു അവർക്ക്. എന്തയോ? അതെ, അവർക്ക് 16 വയസ്സുള്ളപ്പോ ഒരു ദിവസം സന്ധ്യയ്ക്ക് കാവിൽ തുള്ളാൻ പോയി. ർപ്പലതാ സദനം ഒരു നിമിഷം കൊണ്ടൊരു മ
യാത്രയാക്കൂ. മാരോത്സവങ്ങളിൽ കുണ്ടോടടുക്കുമൊരു മായ മുരളിയാക്കൂ, എന്നെ നിൻ മായ മുരളിയാക്കൂ. ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേമന്തരാത്രി, എന്നെ നിമ്മാതിലെ വനമാലയിലെ മന്ദാരമലരാക്കൂ. ഇവിടം വൃന്ദാവനമാക്കൂ. ലക്ഷ്മി, എന്റെ സ്വപ്നം കാണുമായിരുന്നോ മോളെ? വാ മക്കളെ, ഊണ് കഴിക്കാം. നാരായണ 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 നാരായണ. എന്താ മോളെ? നങ്ങേലി മുത്തശ്ശിയുടെ കഥ മുഴുവൻ പറയൂ മുത്തശ്ശി. അപ്പോ ഞാൻ എവിടെ പറഞ്ഞു നിർത്തിയത് കുട്ടി? നേരം വെളുത്തപ്പോഴാണ് നങ്ങേലി മുത്തശ്ശിക്ക് ഓർമ്മ വന്നത്. അപ്പോ ഗന്ധർവ ക്ഷേത്രത്തിന്റെ കോലായല് കിടക്കായിരുന്നു. രാത്രി വീട്ടിലില്ലാത്തതിന് അന്നത്തെ കാരണവര് ആ മുത്തശ്ശിയെ ഒരുപാട് ദേഹോപദ്രവം ചെയ്തു. അടുത്ത ദിവസം നങ്ങേലി മുത്തശ്ശിക്ക് ഒരു നമ്പൂതിരി പുറവ കൊടുക്കാൻ തയ്യാറായി വന്നു, കൊടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ശരീരം പഞ്ചലോഹ വിഗ്രഹം പോലെ ഇരുന്നു. ആ ശരീരത്തിന് നല്ല കത്തൂരിയുടെ ഗന്ധമുണ്ടായിരുന്നു. അത് നങ്ങേലി മുത്തശ്ശി മോഹിച്ചു വന്ന ഗന്ധർവനായിരുന്നു. തിരുമേനിയുടെ ശരീരത്തിന് കത്തൂരിയുടെ സുഗന്ധമുണ്ട്. നിനക്ക് എന്നോടുള്ള പ്രേമം കൊണ്ട് അങ്ങനെയൊക്കെ തോന്നുകയാണ് നങ്ങേലി? അല്ല തിരുമേനി, അല്ല. അമ്മയുടെ ശ്വാസത്തിന് കൊടമ്പുല്ലപ്പൂവിന്റെ സുഗന്ധമുണ്ട്. നമ്മെപ്പറ്റി പറഞ്ഞ് നങ്ങേലി വീണ്ടും ലഹരി പിടിപ്പിക്കുന്നു. അങ്ങയോടൊപ്പം ശയിക്കുമ്പോ ആദ്യമായിട്ട് എന്നിൽ ഗന്ധർവൻ ആവേശിച്ചത് ഞാൻ ഓർത്തു പോകും. ആ ഓർമ്മയാണ് എനിക്ക് സുഗന്ധമുണ്ടെന്നും മറ്റും നിനക്ക് തോന്നുന്നത്. നാം പാവപ്പെട്ട ബ്രാഹ്മണനാണ്. ഒക്കെ പോട്ടെ, നീ വെറ്റിലെയും അടക്കയും എടുത്ത് ഇങ്ങോട്ട് തരൂ. എന്റെ സൗന്ദര്യം എന്നെ ഭ്രമിപ്പിച്ചു. അതുകൊണ്ടാണ് ആചാരങ്ങളൊക്കെ വിട്ടിട്ട് നിന്നോട് ഒരുമിച്ച് താമസിക്കാൻ ഞാൻ തീരുമാനിച്ചത്. അയ്യോ, അടക്കയില്ല, ഇനിയിപ്പോ എന്ത് ചെയ്യും? നിന്റെ കൈകൊണ്ട് വെറ്റില തെറുത്ത് എനിക്ക് മുറുക്കണം. അടക്ക ഇപ്പൊ ഞാൻ കൊണ്ടുവരാം. തിരുമേനി, ഈ രാത്രിയിൽ അടക്ക എവിടെ നിന്ന് കൊണ്ടുവരും? അതൊക്കെ നാം കൊണ്ടുവരും. നങ്ങേലി കഥകടച്ചിരുന്നോളൂ, പുറത്തേക്ക് ഇറങ്ങരുത് കേട്ടോ. കുടുംബത്തുള്ളവരെ കിഴക്ക് വശത്തെ മുറ്റത്ത് മരിച്ചു കിടക്കുന്ന നങ്ങേലി മുത്തശ്ശിയും മുമ്പ് തന്നെ സ്വർണം കൊണ്ടുള്ള അടക്കാക്കോലയും കണ്ടത്. ആ അടക്കാക്കോല തിരിച്ചു കെട്ടിലെ തുറക്കാത്ത അറക്കകത്തുണ്ട്. ഗന്ധർവനെ ക്ഷേത്രത്തിൽ കുടിയിരുത്തി. മുത്തശ്ശി രക്ഷയായിട്ട് നമ്മുടെ കുടുംബത്തുണ്ട്. എനിക്ക് പേടിയാവുന്നു മുത്തശ്ശി. പേടിക്കണ്ട കുട്ടി, മരിച്ചുപോയി വലിയ കാരണവര് നമ്മളെ എല്ലാ ബാധയിൽ നിന്നും കാത്തു രക്ഷിക്കും. അങ്ങോട് പോയി കിടന്നുറങ്ങിക്കും. ഇന്ന് കണ്ണെഴുതരുത്, പൂച്ചുവിടരുത്, മലർന്നു കിടന്ന് ഉറങ്ങിയരുത്. ഇന്ന് വെള്ളിയാഴ്ചയും എടുത്തു വാങ്ങി ചെയ്യുന്ന ദിവസം.
മുത്തശ്ശിയുടെ കിടപ്പറ ഇതാ. അയ്യോ, എനിക്ക് പേടിയാവുന്നു മുത്തശ്ശി. വലിയ കാരണവരെ, ഈ ഒരേ ഒരു സന്തതിയെ കുടുംബത്തെ ശേഷിച്ചിട്ടുള്ളൂ. ഇവിടെ നിന്ന് വേണം കുടുംബം നിലനിൽക്കാൻ. യക്ഷി ഇവളെ കൊന്നോട്ടെന്നാണോ? കളരിയുടെ കഥകൾ തുറക്കാൻ ശബ്ദമാണ്. മെതിയിട്ട് നടക്കുന്ന ശബ്ദം കേട്ടില്ലേ? ചൂരിലോണ്ട് അടിച്ചു ഓടിക്കാണ്. കണ്ടില്ലേ, ഇനി ഒന്നും ഭയപ്പെടണ്ട മോളെ. വലിയ കാരണവര് യക്ഷി അടിച്ചു ഓടിച്ചു. എന്നാലും എനിക്ക് ഭയമാവുന്നു. ഇനി ഒന്നും ഭയപ്പെടണ്ട മോളെ. കുഞ്ഞുകുട്ടി ഇവിടെ ഈ മുറിയിൽ കിടന്നോളൂ. പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് കാലിഷ്ണനോട് വരാൻ പറഞ്ഞത്. എന്താണെന്ന് വെച്ചാ പറഞ്ഞാട്ടെ. ഇന്നലെ ഇവിടെ മമ്മിയുടെ മുത്തശ്ശി വന്നത്. ലക്ഷ്മിക്ക് ഇന്നലെ കസ്തൂരിയുടെയും കുടമ്പിലേക്ക് വേണ്ടി ഗന്ധം വന്നായിരുന്നു. എന്നാ ഗന്ധർവനും വന്നിരിക്കണം. കുരുതിയും ഗന്ധർവൻ തുള്ളലും ഒക്കെ നടന്നിട്ട് കാലേറെ ആയില്ലേ. കാവിലെ കാര്യങ്ങൾ മുടങ്ങിയിരിക്കാണ്. അതൊക്കെ ഒന്ന് നടക്കണം. പണ്ട് കാരണവന്മാരായിട്ട് തിരങ്ങി വെച്ചതാണ്. കാര്യസ്ഥനെന്നുള്ള നിലയ്ക്ക് ഗോവിന്ദനൊന്നും അറിയിക്കാനുണ്ട്. പഴയ വരുമാനം ഒന്നും ഇല്ല എന്നുള്ളത് തറവാട്ടമ്മയ്ക്ക് അറിഞ്ഞുകൂടെയോ? വേണ്ടതെല്ലാം ചെയ്യാതെ പറ്റുപോയിന്ന. ഓ, പാട്ടക്കാരെല്ലാം കുടിച്ചിട്ടിരിക്കുകയാണ്. തെങ്ങിന് രോഗം വന്നത് കാരണം നാളികേരവും കുറവാണ്. അതൊന്നും എനിക്കറിയണ്ട. തറവാട്ടിലെ ബലികർമാരികൾക്ക് ഒന്നും തടസ്സം വരുത്താൻ പാടില്ല. അതെനിക്ക് നിർബന്ധമാണ്. ബോംബെയിൽ വാസയവൻ എനിക്കൊരു എഴുത്ത് അയച്ചിട്ടുണ്ട്. തറവാട്ടിലെ അത്യാവശ്യ ചെലവ് കഴിഞ്ഞ് ബാക്കിയുള്ളതോടെ ബാങ്കിൽ ഇട്ടേച്ച് മാസാമാസമുള്ള കണക്ക് അങ്ങ് അയച്ചു കൊടുക്കണമെന്ന്. മുത്തശ്ശിയുടെ അഭിപ്രായം അനുസരിച്ച് ചെലവ് വരുത്തുള്ള കണക്ക് മാത്രമേ ചേട്ടൻ അയക്കേണ്ടതുള്ളൂ. ബാക്കി പണം ബാങ്കിൽ ഇട്ടാ മതി. എന്റെ പൊന്നു കുഞ്ഞെ, പാട്ടക്കുടിച്ചത് കാരണം ബാങ്കിലോട്ട് ഇടാനും ഇല്ല, ഇട്ടിട്ടും ഇല്ല. എലങ്ങി മുറ്റത്തേക്ക് വേണ്ടി ആരും ബാങ്കിൽ ഇടണ്ട. ഇവിടേക്ക് വേണ്ടതൊക്കെ തിരിച്ചു കെട്ടില്ല. തുറക്കാത്ത അവയ്ക്കകത്ത് ഇരിപ്പുണ്ട്. സ്വർണ്ണ കുഞ്ഞും സ്വർണ്ണ അടയ്ക്കാ പോലെയുള്ള വിവരം ഗോവിന്ദൻ അറിയില്ലേ? അത് പണ്ട് പുരാതന കാലം മുതലുള്ള വിശ്വാസമല്ലേ. ഏതായാലും വാസവ കുഞ്ഞിന്റെ അഭിപ്രായം കൂടെ നമുക്കൊന്ന് അറിയാം. അത് ഈ കുടുംബത്തിലെ ഏക ആൺസന്താനമല്ലേ. ഇംഗ്ലീഷും പഠിച്ച് ഉദ്യോഗം ഭരിച്ച് നടക്കുന്ന ആളുകൾക്ക് തറവാട്ടുകാരിയെ പറ്റി വല്ല വിവരമുണ്ടോ? ഏതായാലും കുറച്ച് വസ്തുക്കൾ കൂടി പാട്ടത്തിന് കൊടുത്താലും വേണ്ടില്ല. അടുത്ത വെള്ളിയാഴ്ച തന്നെ ഗന്ധർവം തുള്ളൽ നടത്തണം. ഗന്ധർവദേവാ കന്യകമാരെ പൂവം ദെയ്യും ഗന്ധർ.
കാണുന്നതെല്ലാം വളരെ ഭംഗിയായി. പൂക്കലെ കയ്യിലെടുത്ത ഉടനെ ലക്ഷ്മി തുള്ളാൻ തുടങ്ങിയത് കണ്ടില്ലേ? ഗന്ധർവൻ വളരെ നാളായി മോഹിച്ചു നടന്നിരിക്കണം. കളത്തിൽ തന്നിരുന്നപ്പോഴേ എനിക്ക് നല്ല ഓർമ്മയില്ലാതായി മുത്തശ്ശി. പൂക്കിലെ കഥകൾക്കിടയിലൂടെ ലക്ഷ്മിക്കുട്ടിക്ക് ഗന്ധർവനെ കണ്ടതായി തോന്നി പോലും. അതെയോടി? ആ അതെ മുത്തശ്ശി, ആ വേലിയുടെ. അപ്പോ ഗന്ധർവൻ കൂടി കഴിച്ചു നന്നായി കേട്ടോ. പക്ഷേ പണശ്ശി ജാസ്തിയായി, പത്തുറ നിലം കൂടി പാട്ടത്തിന് കൊടുത്തിട്ടുണ്ട്. വാസുവിന് അറിഞ്ഞാ ദേഷ്യപ്പെടും. അതുകൊണ്ടൊന്നും കാര്യമില്ല, ഞാൻ മരിക്കുന്നിടം വരെ തറവാട്ടിൽ വേണ്ടതൊക്കെ നടക്കണം. എനിക്ക് മറ്റൊരാഗ്രഹമുള്ളത് പതിവനുസരിച്ച് ലക്ഷ്മിക്ക് ഒരു ബ്രാഹ്മണനെ കൊണ്ട് എന്നെ കുറവ കൊടുപ്പിക്കണം എന്നുള്ളതാണ്. തറവാട്ട് സന്തതി വേണ്ടേ? പക്ഷേ വാസുദേവന് ബ്രാഹ്മണർക്ക് പെണ്ണ് കൊടുക്കുന്ന കാര്യത്തിൽ ഇഷ്ടമല്ല. അവന്റെയും ലക്ഷ്മിയുടെ അച്ഛൻ കരിമുട്ടത്തും അടുത്തിലെ വലിയ തിരുമേനിയാണല്ലോ. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ അച്ഛനെ കണ്ടിട്ടില്ല മുത്തശ്ശി. നിന്നെ പ്രസവിച്ച് 90 കഴിയണേന്റെ മുമ്പേന്ന് എന്റെ അമ്മ മരിച്ചതാ. പിന്നെ നിന്റെ അച്ഛൻ തിരുമേനി ഇവിടെ വന്നിട്ടില്ല. അതാ വാസുദേവനും പറയാറുള്ളത്, കരിമുട്ടത്തില്ലത്തേക്ക് കണക്കില്ലാതെ തൊത്തി കിടപ്പുണ്ട്. ലക്ഷ്മിക്കുട്ടിക്കോ വാസുദേവന് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഗോവിന്ദാ, എന്ത് ന്യായമായി പറയണത്? ബ്രാഹ്മണര് നായസ്ത്രീകളെ സമ്മന്ധം ചെയ്യുന്നല്ലാതെ അവരുടെ സ്വത്തിനെ നമുക്ക് അവകാശമുണ്ടോ? ഇല്ല. സ്വത്തിന് വേണ്ടിയല്ല, കുടുംബവാസത്തിന് വേണ്ടിയാ പെൺകുട്ടികളെ ബ്രാഹ്മണർക്ക് സമ്മന്ധം കഴിപ്പിച്ചു കൊടുക്കുന്നത്. ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ എന്റെ ലക്ഷ്മി ഒരു ബ്രാഹ്മണൻ എന്നെ കൊടുക്കും. ഓ, ഇങ്ങനെ ഒന്ന് അന്വേഷിച്ചു. എന്താ ഗോവിന്ദോ? തിരുവേനി വഴിപാടിനെക്കാട്ടും വലിയ ഒരു കോള് വന്നിരിക്കുന്നു. എന്താ? എലഞ്ഞിമിറ്റത്തെ പെങ്കൊച്ചിന് ഒരു സമ്മന്ധക്കാരൻ വേണം. നമ്മൂരച്ചന് കോള് കിട്ടിയാ തോന്നണ. അങ്ങനെയാ, മോൻ തയ്യാറാ? വേണച്ചാ ദോ സമ്മതം കുടിക്കളാ. അയ്യോ, അവിടുന്ന് അത്ര ഔദാര്യം കാണിക്കണോ? തിരുമേനിയുടെ മക്കളോ മക്കളുടെ മക്കളോ വല്ലവരും ഉണ്ടെങ്കിൽ ഒരു കൊച്ചു തിരുമേനിയെ കിട്ടിയാ മതിയേ. മക്കളും 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 ഇല്ലായികയല്ല പോകുന്ന, അവരൊക്കെ ഒരുതരം അരസ്യന്മാരാ. ഇളഞ്ഞുമുറ്റത്തേക്ക് പറ്റിയ സംബന്ധക്കാരൻ നോം തന്നെയാ. നോം ആ പെൺകുട്ടിയെ കണ്ടിരിക്കണോ? കണ്ടിരിക്കണോ? രസികത്തി രസികത്തി എന്ന് പറഞ്ഞാലും തിരുമേനി സംബന്ധം കൂടുന്നു എന്ന് പറയുമ്പോൾ ഗോന്നിനൊരു മനോവിഷമം. എന്താ മനോവിഷമം? ആ കുഞ്ഞിന്റെ പ്രായമായി എന്റെ മകൾ കുഞ്ഞുട്ടിക്ക്. അപ്പൊ തന്റെ മകൾക്ക് വേണ്ടിയും നമ്മെ ഒരു നോട്ടം ഉണ്ടായിരുന്നു. അതെ, ഗോവിന്ദന്റെ ആഗ്രഹം അതാണെന്ന് വെച്ചാൽ അതുമായിക്കളയാം. പൊന്നു തിരുമേനി, അടിയൻ വലിയ തറവാട്ടുകാരനൊന്നുമല്ലേ, അവിടുന്ന് ആ എലഞ്ഞുവേറ്റി തന്നെ അങ്ങ് സംബന്ധം കൂടിയാട്ടെ. ആ എങ്കിൽ ഗോവിന്ദന അവരോട് വന്നിരിക്കൂ, നമുക്ക് സംബന്ധമാണെന്ന്. ആ ചോറ് നടക്കണു, എന്നാ സംബന്ധം കൂടണമെന്ന് അറിയിച്ചാൽ മോം അതിന്റെ എല്ലാ അനുസാരികളോടും കൂടി അങ്ങനെ വന്നേക്കാം. പോയിന്നാ, അവിടെ നോക്കൂ, എന്താ കിടക്കണം നോക്കൂ, എന്താ വീണ് കിടക്കണം നോക്കൂ. വഴിപാടിന് കിട്ടിയതാ. താൻ രാവിലെ തന്നെ നല്ലൊരു കാര്യം വന്ന് പറഞ്ഞില്ലേ ലക്ഷ്മിയുടെ, അതിലേക്ക് വെച്ചോളൂ. പ്രായക്കൂടുതലൊന്നും അത്ര കാര്യമാക്കാനില്ല. പക്ഷേ ഈ നമ്പൂതിരി ലക്ഷ്മിയുടെ അമ്മയ്ക്ക് സംബന്ധം ആലോചിച്ചതാ, അതുകൊണ്ട് ഇപ്പൊ വേണോന്നൊരു സംശയം. അദ്ദേഹത്തിന് വലിയ താല്പര്യത്തിലാണ്. തെക്കേടത്തെല്ലാം വളരെ പേര് കേട്ടതാണല്ലേ. അതെ, ഏതായാലും വാസനെ കൂടി ഒന്ന് അറിയിക്കണ്ടേ, എന്നിട്ടാവാം. ഓ ശരി. എന്താ കുട്ടി മുഖത്തൊരു വല്ലായ്മ? എന്നെ നമ്പൂതിരിയെ കൊണ്ട് സംബന്ധം ചെയ്യിക്കണ്ട. എന്താ കുട്ടി ഈ പറയണത്? തറവാട്ടിന്റെ പാരമ്പര്യം നോക്കണ്ടേ? എന്താ മോളെ? ഒരു ഗന്ധർവൻ, ഒരു ഗന്ധർവൻ. എനിക്ക് പ്രത്യക്ഷപ്പെടാറുണ്ട്, എനിക്ക് സംബന്ധം വേണ്ട. ഗന്ധർവൻ നിന്നിൽ ആവേശിച്ചാലും നിനക്ക് സംബന്ധം കൂടിയേ തീരും. തറവാട്ടിന് സന്തതി വേണ്ടേ മോളെ?
ഈ തറവാട്ടിലെ ഒരു മുത്തശ്ശി ഗന്ധർവനിൽ നിന്ന് ഗർഭിണിയായെന്ന് മുത്തശ്ശി പറയാറുണ്ടല്ലോ. പക്ഷേ ആ മുത്തശ്ശി പ്രസവിച്ചത് ഒരു സ്വർണ്ണ കുഞ്ഞിനെയായിരുന്നു. സ്വർണ്ണ കുഞ്ഞു? ഗന്ധർവനിൽ നിന്ന് ഗർഭിണിയായ മുത്തശ്ശിയെ എല്ലാവരും കുരുടി മുത്തശ്ശിയെന്നാണ് വിളിച്ചിരുന്നത്. അവര് പ്രസവിച്ച സ്വർണ്ണ കുഞ്ഞിനെ അന്നത്തെ കാരനവര് വെട്ടി മുറിക്കാൻ ചോദിച്ചു. അപ്പൊ ചോര വന്നു. ചോര? ആ സ്വർണ്ണ കുഞ്ഞിനെ വീട്ടിലെ തുറക്കാത്ത അറയിൽ വെച്ചിട്ടുണ്ട്. മോളെ, നീ ഒരു മനുഷ്യ കുഞ്ഞിനെ പ്രസവിച്ചാലേ ഈ തറവാട്ടിൽ സന്തതി ഉണ്ടാവുള്ളൂ. മോളെ, അത് ഇതൊന്നും ആലോചിക്കാതെ പോയി കിടന്നുറങ്ങിക്കോളൂ. ഇന്ന് വെളുത്ത വാവാണ്, പൂവ് ചൂടേ വളർന്നു കിടന്ന് ഉറങ്ങേ ചെയ്യരുത്. എന്നെ ആ നമ്പൂരിയെ കൊണ്ട് സംബന്ധം ചെയ്യിക്കാനാണ് മുത്തശ്ശി ആലോചിക്കുന്നത്. എനിക്കത് ഇഷ്ടമല്ല. ബ്രാഹ്മണർക്ക് മാത്രമേ ഈ തറവാട്ടിൽ പെണ്ണിനെ കൊടുക്കൂന്ന് എന്റെ അച്ഛൻ പറയാറുണ്ട്. എന്റെ മനസ്സിൽ ഞാൻ മോഹിക്കുന്ന ഒരു രൂപമുണ്ട് കുഞ്ഞുകുട്ടി. കസ്തൂരിയുടെ സുഗന്ധമുള്ള പഞ്ചലോഹ വിഗ്രഹം പോലെ ഒരു രൂപം. നീ അങ്ങനെ ആരെയെങ്കിലും ആശിക്കുന്നുണ്ടോ? ഉണ്ട്. വിയർപ്പിന്റെ വാസനയും ഉറച്ച ശരീരമുള്ള ഒരു മനുഷ്യൻ. ഓ, നീ എന്നെ കളിയാക്കുന്നു. ഞാൻ സത്യം പറയാണ് കുട്ടി. നീ പൂ ചൂടിയിട്ടുണ്ടോ? ഇല്ല. എനിക്ക് മുല്ലപ്പൂവിന്റെ വാസന വരുന്നു. കുഞ്ഞുകുട്ടിക്ക് വാസന അനുഭവപ്പെടുന്നില്ലേ? എനിക്കില്ലാത്ത കാര്യങ്ങളൊന്നും തോന്നില്ല. എനിക്ക് പുറത്തിറങ്ങി നിലാവിൽ ഒറ്റക്കിരിക്കാൻ ഒരാഗ്രഹം. കുട്ടി, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വിചാരിക്കാതെ കിടന്നുറങ്ങാൻ നോക്ക്. മുത്തശ്ശി എന്നും പിടിച്ച് അടുത്തിരുത്ത് ഗന്ധർവൻ കഥകളും യക്ഷിക്കഥകളും ഒക്കെ പറഞ്ഞ് കേൾപ്പിക്കുന്നതായി കുഴപ്പം. കുഞ്ഞുട്ടിയെ ഗന്ധർവൻ ആവേശിച്ചിട്ടില്ലേ? എന്നെ ഒരു മനുഷ്യൻ ആവേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഗന്ധർവൻ എന്റെ അടുത്ത് വരില്ല. ലക്ഷ്മിക്കുട്ടി കിടന്നുറങ്ങാൻ നോക്ക്. വസുമതി ഋതുമതി ഇനിയുണരു ഇവിടെ വരൂ. ഇന്ദു പുഷ്പഹാരമണിയു മധുമതി വസുമതി ഋതുമതി ഇവിടെ വരൂ. ഇന്ദു പുഷ്പഹാരമണിയും മധുമതി രുദ്രാക്ഷം ചാർത്തി ഒരു സ്വർഗാതിഥിയെ പോരേ. സ്വർണ രുദ്രാക്ഷം ചാർത്തി ഒരു സ്വർഗാതിഥിയെ പോരേ. നിന്റെ നൃത്തമേടയ്ക്കരികിൽ നിൽപ്പു ഗന്ധർവ പൗർണമി. ഈ ഗാനം
ശുഭ്രപട്ടാന്തരം ചുറ്റി ഒരു സ്വപ്രാടകയെ പോലെ എന്റെ പർണശാലയ്ക്കരികിൽ നിൽക്കൂ ശൃംഗാരമോഹിനി. വസുമതി ഋതുമതി ഇനിയുണരൂ ഇവിടെ വരൂ ഇന്ദു പുഷ്പഹാരമണിയൂ. മധുമതി വസുമതി എനിക്കും അതിശയം തോന്നുന്നു. ഇപ്പൊ എനിക്കും അതിശയം തോന്നുന്നു. ശരിക്കും ഓർമ്മയുള്ളപ്പോ ഞാൻ അങ്ങേ മുറ്റത്ത് കാവനെടുത്തുള്ള പനഞ്ചോട്ടിൽ കിടക്കുകയായിരുന്നു. ഗന്ധർവനെ കാണുന്നില്ല. പെട്ടെന്ന് എനിക്ക് ഭയം തോന്നി, ഞാൻ ഓടിപ്പോന്നു. ദേ എന്റെ ശരീരം അടുത്ത് നോക്കൂ, കത്തിയുടെ ഗന്ധം വരണില്ലേ? നോക്കൂ. ഈശ്വരിയ, ഈ കുട്ടി എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്തൊക്കെ സംഭവിക്കുമോ എന്ത്? മുത്തച്ഛനും ആ നമ്പൂരെ കൊണ്ട് സമ്മന്ദം കഴിപ്പിക്കാൻ ആലോചിക്കുക. നങ്ങേലി മുത്തശ്ശിയെ അനുഗ്രഹിച്ചതുപോലെ എന്റെ ഗന്ധർവൻ എന്നെയും അനുഗ്രഹിക്കും. ആ അനുഗ്രഹിക്കട്ടെ. ആ കളവൻ നമ്പൂർ സമ്മന്ധക്കാരനാകുന്നതിനെക്കാട്ടും നല്ലതാ. ചുമ്പളുത്ത കുളിർഗംഗകൾ കോമളാങ്ങിക്കറ്റം കറുത്ത് വളർന്നിതുമാർ വിടത്തിൽ തിക്കിത്തിരക്കി അതുകൾക്കിടയിൽ തൊടുത്താനൊക്കാത്ത മട്ടിലൊരു തറവാട്ടൊന്നുമില്ലേ? ഗോവും വരുന്ന കാര്യം ഗോവൊന്നും പറഞ്ഞില്ലേ? വന്നേക്കുമെന്ന് പറഞ്ഞിരുന്നു. എന്റെ മകളാണ്. അപ്പോ ലക്ഷ്മിയുടെ ആളി ആളി എന്ന് വെച്ചാൽ തൊഴിൽ എന്നർത്ഥം. കിഷൻ, നീ ആ ചെല്ലം ഗോവിന്ദന് കൈ കൊടുത്തിട്ട് പൊയ്ക്കോളൂ. നോം ഇന്ന് ഇല്ലത്തേക്കില്ല, പേടിയോട് പറഞ്ഞേക്കൂ, പൊയ്ക്കോളൂ. സത്യം പറയച്ചാൽ ലക്ഷ്മി വയസ്സ് റീച്ച് കഴിയും തന്നെ ഗോവിന്ദൻ പറഞ്ഞതിന് ശേഷം പറഞ്ഞേ. ലക്ഷ്മി, ആ ചെല്ലെടുത്തോണ്ട് വരോ. വിളിക്കുന്നു, നീ പോ ചെല്ലെടുത്തിട്ട്. അവസ്ഥയെ കാണുമ്പോൾ തറവാട്ടമ്മയ്ക്ക് നല്ല മോശിയായിരുന്നു. ഇപ്പോഴും മോശ്രീക്ക് ഒരു കുറവുമില്ല. എന്താ ശ്ലോകം? തെല്ലു വളഞ്ഞു ചരിഞ്ഞു കിടക്കുന്നു മലീശ്വരന്റെ ഒടിഞ്ഞ വില്ല് പോലവേ. ലക്ഷ്മി ഇതുവരെ പഠിച്ചു? അവള് രഘുവംശം വരെ പഠിച്ചു. ആ ഇടയ്ക്ക് കാരണവര് മരിച്ചു. പിന്നെ പഠിപ്പിലൊന്നും അത്ര ശ്രദ്ധിക്കുകയുണ്ടായില്ല. അപ്പൊ ശൃംഗാര കാര്യങ്ങൾ കാവ്യങ്ങളൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല. സാരമില്ല, ഞാൻ പഠിപ്പിച്ചോളാം. ഈ ശ്ലോകം ഓർമ്മയുണ്ടോ? അല്ല, നിനക്ക് ഓർമ്മയുണ്ടോ? സിതാക്ഷണം പത്മഷു താടിദാധര പയോധുർശേഖ വിവാദചൂർണിത വലീശുതസ്യാ സ്കലിത പ്രവേദിനെ ക്രമേണ നാഭിം എനിക്കറിയില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അതിനെ പറ്റിയുള്ള വിൽപ്പത്തി ഉണ്ടാവില്ല.
ഇത് പാർവതിയുടെ ശരീരവർണ്ണനയാണ്. ഒരു മഴത്തുള്ളി ഇമകളിൽ വീണിട്ട് അത് അവിടെ അങ്ങനെ തങ്ങി നിന്നു. അത്ര നിമിഷമാണ് ഇമകൾ എന്നർത്ഥം. അത് അത്തരത്തിൽ വീണിട്ട് ഒരു കോട്ടവും തട്ടാതെ അത് താഴോട്ട് വീണു. അത്ര മൃദുലമാണ് അധരം എന്നർത്ഥം. അയോധനവസേത നിവാല ചൂർണിതേ. അതെ, കുജങ്ങളിൽ വീണിട്ട് അങ്ങനെ പൊട്ടി ഇങ്ങനെ തെറിച്ചു. അത്ര ദൃഢമാണ് പാർവതിയുടെ കുജങ്ങൾ എന്നർത്ഥം. ക്രമേണ നാഭീം പ്രഥമോദബിന്ദവ. അതേ മരത്തുള്ളി തന്നെ അങ്ങനെ താഴോട്ട് ആ രോമാവലികളുടെ ഇടയിൽ കൂടി ഒഴുകി ഒഴുകി ആ നാഭിക്കുഴി എത്തിയപ്പം അത് അത്രമേ ഉണ്ട്, ഒരു കുറവുമില്ല. അപ്പോ പാർവതിയുടെ ശരീരം അത്ര മൃദുവാണ് എന്നർത്ഥം. കല്യാണം ആയിരാരോഗ്യവർദ്ധന ഇത്ര മന്തിയായത് കണ്ടേടമായിട്ട് നിൽക്കണം. ആ മുക്കൻ നമ്പൂരിയെ വേണ്ടെന്ന് തീർത്ഥം പറയണം. അപ്പോ സമയം ഇന്ന് വൈകുന്നു. നോ കുടവുണ്ട് വന്നിട്ടുണ്ട്. ലക്ഷ്മി അങ്ങ് വിളിച്ചോളൂ, ഇതങ്ങോട്ട് കൊടുത്തേക്കാം. ഇന്ന് സമ്മതം കൂടാൻ നല്ല നാളാ. കറവാട്ടിലെ കാരണവസാനം വാസേനല്ലേ, അവനെ വിവരം അറിയിച്ചിട്ടുണ്ട്. അവനും കൂടെ ഉണ്ട് വന്നിട്ട് പോരെ. അവനോട് എന്താ എപ്പോഴും ചോദിച്ചായിരിക്കണോ? ഓ കൊച്ചുകുട്ടിയല്ലേ, അങ്ങനല്ലേ കൊയ്യ. തറവാട്ടമ്മ തീരുമാനിക്കുന്നതിലപ്പുറം ഒന്നും വാസുയോഗിഞ്ഞ് പറയല. എന്നാലും അവനും കൂടെ ഇങ്ങോട്ട് വന്നോട്ടെ. മനസ്സിന് വലിയ അനവസരമായല്ലോ. ഇന്ന് ഇവിടെ തന്നെ ശക്തികളാന്ന് വിചാരിച്ചിട്ടോ പുറപ്പെട്ടത്. കിഷനി പറഞ്ഞു അയച്ചു കഴിഞ്ഞു. ഇന്ന തിരുമേനി ഇന്ന് പോണ്ട, ഇവിടെ കൂന്നു തന്നെ കിടക്കി വെക്കാം. അങ്ങനെ ഇപ്പോ ശയിച്ചിട്ട് എന്താ കാര്യം? സംബന്ധം കൂടുന്നത് വാസവം കുഞ്ഞ് വന്നിട്ട് പോരെ. ഇന്ന് തിരുമേനി ഭൂമത്ത് കിടന്നാട്ടെ. ഇപ്പോ തറവാട്ടമ്മയുടെ നിശ്ചയം അങ്ങനെയാണെന്ന് വെച്ചാ പിന്നെ അങ്ങനെ നടക്കട്ടെ.
വരുന്നുണ്ട്. അതാ ആ മുൻപേ ഓടിപ്പോയ പെണ്ണാണ് എന്റെ സഹോദരി. പിന്നെന്താ വളരെ നാൾ കൂടി നിന്നെ കണ്ടിട്ട് ഓടിക്കളഞ്ഞത്? അതൊക്കെയാണ് ഞങ്ങളുടെ പഴയ ആചാരങ്ങൾ. സഹോദരി മൂത്ത സഹോദരനെ നേരിൽ കാണാൻ പാടില്ല. എന്റെ പഴഞ്ചൻ ഏർപ്പാടുകൾ. ഈ സ്ഥലം എന്തു മനോഹരമായിരിക്കുന്നു, എന്തൊരു ശാന്തത. 20-ാം നൂറ്റാണ്ട് ഇങ്ങോട്ട് എത്തി നോക്കിയിട്ട് പോലുമില്ല. ഗന്ധർവനും നാഗരാജാവും യക്ഷിയും ഒക്കെയാണ് ഇവിടെ ഭരണം നടത്തുന്നത്. വാ വരുന്നു. അവൻ വന്ന, എന്റെ വാർത്ത വന്ന, കൂടെ വേറൊരാളുമുണ്ട്. ആള് എടോ, നമ്മുടെ മുത്തശ്ശി ഒരു പഴയ ചിട്ടക്കാരിയാണ്. തനിക്ക് അസുഖമൊന്നും തോന്നരുത്, അതുകൊണ്ടാണ് ട്രെയിനിൽ വെച്ച് ഞാൻ പാന്റ് മാറ്റി കളഞ്ഞത്. താങ്കൾക്ക് എന്താ നേരത്തെ പറയാത്തെ? ഞാനത് മാറ്റിയില്ല. അത് വേണ്ടെന്ന്, താ എന്റെ അതിഥിയല്ലേ. ആ പിന്നെ ഇവിടെ തനിക്ക് പറ്റിയ കസേരകളും അത് ഇതൊന്നുമില്ല. ഇവിടെ ഉള്ള സൗകര്യങ്ങളൊക്കെ കഴിയണം. എന്റെ വാസു രണ്ട് ദിവസമായി മുത്തശ്ശി. ഇതാരാ നിന്റെ കൂടെ? എന്റെ ഒരു കൂട്ടുകാരൻ ഇരിക്കും. ഞാൻ ഇവിടെ ഇരുന്നോളാം ഇരിക്കൂ. എന്താ നിങ്ങളുടെ പേര്? സതീശൻ. സതീശൻ. സതീശൻ മേന്നോ സതീശൻ നായരോ? രണ്ടുമല്ല. കൈമാണ് മുത്തശ്ശി. എടോ, ഞാൻ മുത്തശ്ശിയെ കണ്ടിട്ട് ഒരുപാട് നാളായി. വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് വരാം. നമുക്ക് അതിലേക്ക് പോവാം മുത്തശ്ശി. കത്ത് കിട്ടിയ ഉടനെ ഞാൻ ഇങ്ങോട്ട് പോന്നു മുത്തശ്ശി. ലക്ഷ്മിയുടെ സംബന്ധകാര്യത്തെ പറ്റി എഴുതിയിരുന്നല്ലേ? എഴുതിയിരുന്നു. ആ നമ്പൂതിരി വയസ്സിനല്ലേ മുത്തശ്ശി? പക്ഷേ തെക്കേടത്തെല്ലാം കേളി കേട്ടതാ. എത്ര കേൾവി കേട്ടതായാലും ലക്ഷ്മിക്ക് അവളുടെ അപ്പൂപ്പന്റെ പ്രായമുള്ള ഒരുത്തനെ കൊണ്ട് പുടവ ഉടുപ്പിക്കുന്നത് അത്ര ശരിയല്ല. അയാള് വേണ്ട മുത്തശ്ശി. ബ്രാഹ്മണ് ലക്ഷ്മിയെ വിവാഹം കഴിച്ചു കൊടുക്കണ്ട. നീ എന്താണ് ഈ പറയണത് കുട്ടി? പഴയ കാലൊക്കെ പോയില്ലേ മുത്തശ്ശി. ലക്ഷ്മിയെ ഏതെങ്കിലും ജോലിയുള്ള ഒരു ചെറുപ്പക്കാരനെ വിവാഹം കഴിച്ചു കൊടുത്താ മതി. അപ്പോ ഈ തറവാടിന്റെ പാരമ്പര്യോ? അന്വേഷിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വമില്ലാതെ സന്താനങ്ങളെ മാത്രം ജനിപ്പിച്ചിട്ട് പോകുന്ന പാരമ്പര്യം നശിക്കണം. എനിക്കും ലക്ഷ്മിക്കും ഞങ്ങളുടെ അച്ഛനെ കണ്ട് ഓർമ്മയില്ല. ആ തിരുമീനെ ഞങ്ങൾ അച്ഛനെന്ന് വിളിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ആ ബ്രാഹ്മണൻ ഒരു നേരത്തെ ആഹാരത്തിനുള്ള വകപോലും തന്നിട്ടില്ല. ആ ഗതികേട് ലക്ഷ്മിയുടെ സന്താനങ്ങൾക്കുണ്ടാകാൻ ഞാൻ സമ്മതിക്കില്ല മുത്തശ്ശി. വാസു അവിടെ ഇരിക്ക. എന്റെ കൂടെ വന്ന ആ ചെറുപ്പക്കാരനെ കൊണ്ട് ലക്ഷ്മിയെ വിവാഹം കഴിപ്പിക്കണം. അയാൾക്ക് 1000 രൂപ ശമ്പളമുണ്ട്. അവളുടെ വിവാഹം കഴിഞ്ഞാൽ അവളെയും മുത്തശ്ശിയെയും ഞാൻ ബോംബെക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുകയാണ്. ഞാൻ വരില്ല. എന്റെ ഈ തറവാട് വിട്ട് ഞാൻ വരില്ല. ഭര ദൈവങ്ങളെ, എഴഞ്ഞു മറ്റും തറവാട് നശിക്കാൻ പോവാണോ? നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ തറവാട് നാശത്തിൽ നിന്നും രക്ഷ നേടാൻ പോവാണ് മുത്തശ്ശി. ആ ഞാനിപ്പോ വരാം. ലക്ഷ്മി, ലക്ഷ്മി നിൽക്കൂടെ. നീ എന്താണ് ഒളിച്ചു കളിക്കുന്നത്? സഹോദരനെ കണ്ടുകൂടാ എന്നുള്ളതെല്ലാം പഴയ പാരമ്പര്യമാണ്. നീയും ആ പഴയ പാരമ്പര്യത്തിൽ കുടുങ്ങി ആ മുതുക്കൻ നമ്പൂതിരിയുടെ വെപ്പാട്ടിയെ ജീവിതം തുളയ്ക്കാനോ ഭാവം? ലക്ഷ്മി കുട്ടിക്ക് അത് ഇഷ്ടമല്ല. പഴമയിൽ നിന്നും മാറാൻ മുത്തശ്ശിക്ക് ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ മാറിയേ തീരൂ ജീവിക്കാൻ. നീ കുറച്ച് മോരും വെള്ളം കിഴക്കുവശത്തേക്ക് കൊണ്ടുവരും. കൊടുത്തയച്ചാ പോരാ, നീ തന്നെ കൊണ്ടുവരണം.
തറവാട്ടിന്റെ ചുറ്റുപാട് അതിമനോഹരമാണ്. ബോംബെയിലെ ശ്വാസം മുട്ടിക്കുന്ന അന്തരീക്ഷത്തിൽ നിന്ന് ഇവിടെ വന്നപ്പോ എന്തൊരു മാറ്റം! അന്തരീക്ഷത്തിന് തന്നെ ഉണ്ടൊരു സുഗന്ധം. ഞങ്ങളുടെ സർപ്പക്കാവില് അസാധാരണ സുഗന്ധമുള്ള ഒരു പൂവുണ്ട്. മുത്തശ്ശി പറയണത് ലോകത്തിൽ ഈ ഒരു കാവിൽ മാത്രമേ അങ്ങനെ ഒരു പൂവുള്ളൂ എന്നാണ്. ഗന്ധർവന്മാർക്ക് ആ പൂവിന്റെ വാസന വലിയ ഇഷ്ടാത്രേ. അതുകൊണ്ടായിരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതിരിക്കട്ടെ, നീ എന്തിനാ ഞാൻ കൈമലാണെന്ന് പറഞ്ഞത്? പൂമുഖത്ത് കയറിയ നീ പിള്ളയും നായരും എല്ലെന്നറിഞ്ഞാല് മുത്തശ്ശി നമ്മളെ രണ്ടുപേരെ ഓടിക്കും. അപ്പൊ തിണ്ണയിൽ കയറാവുന്ന ഒരു ജാതിയുടെ പേര് പറഞ്ഞെന്ന് മാത്രം. മുത്തശ്ശിക്ക് ആദ്യമേ ഞെട്ടലുണ്ടാക്കണ്ടല്ലോ. ലക്ഷ്മി നീ ഈ ആളറിയുമോ? എന്റെ ഒരു കൂട്ടുകാരനാണ്. നിന്നെ പിന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇവള് മോര് കൊണ്ടുവന്ന തന്നെ ഈ തറവാട്ടിലൊരു വലിയ വിഭവമാണ്. ഗോയിനാരെ, ആരെങ്കിലും വേലക്കാരെ വിളിച്ച് ഇപ്പൊ ഈ പെട്ടിയും ബാഗൊക്കെ ആ ചവടിയിലെടുത്ത് വെപ്പിച്ചോളോ. പെണ്ണിനെ കണ്ടല്ലോ, ഇനി നീ നിന്റെ തീരുമാനം പറയണം. സഹോദരനായതുകൊണ്ട് ഒന്നും ഒളിച്ചു വെക്കണ്ട, എല്ലാം തുറന്ന് പറഞ്ഞോളൂ. നിന്നോടൊന്ന് ഒളിച്ചു വെക്കാനിരിക്കുന്നു. നിന്റെ പെങ്ങളെ ഞാൻ വിവാഹം ചെയ്തോളാം. ലക്ഷ്മിക്കുട്ടി, ഇതെന്തൊരു നിപ്പ! ഏട്ടനും മറ്റേ അദ്ദേഹം അത്താഴം ഉണ്ണാൻ വരുന്നെന്ന്. നിങ്ങളൊക്കെ വിളമ്പി കൊടുത്താ മതി. ഇത് നല്ല കൂത്ത്! ആ മുതുക്കൻ നമ്പൂരിക്ക് കുട്ടിയെ കൊടുക്കാത്തോണ്ട് മുത്തിയമ്മയ്ക്കും ഉണ്ടാട്ടോ ഒരു ഏട്ടോ ഇല്ല. സുന്ദരനും ചെറുപ്പക്കാരനുമായ ഉദ്യോഗസ്ഥനുമായ ഒരാളെ കൊണ്ട് കല്യാണം കഴിക്കാൻ നിശ്ചയിച്ചപ്പോ കുട്ടിക്ക് അത് സങ്കടമാണോ? എനിക്ക് ഉദ്യോഗസ്ഥന് വേണ്ട, ചെറുപ്പക്കാരനും വേണ്ട, ആരും വേണ്ട. ഓ, ആ ഗന്ധർവൻ ഇപ്പൊ വരും സ്വർഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവാൻ. ഈ കുട്ടിക്ക് ഭ്രാന്ത.
ലക്ഷ്മി, ലക്ഷ്മി എന്താ മനുഷ്യരെ കണ്ടിട്ടില്ലേ? എന്നെ കണ്ടപ്പോ തന്നെ ഓടാൻ തുടങ്ങി. ഇടിഞ്ഞു വീഴുന്നെങ്കിൽ വീഴട്ടെ. എന്തിനാണ് ഇവിടെ ഇങ്ങനെ ദുഃഖിച്ചു നിൽക്കുന്നത്? ഞാൻ വെറുതെ. ഞാൻ നിങ്ങളുടെ വീട്ടിന്റെ പരിസരമൊക്കെ ഒന്ന് ചുറ്റിക്കാണുകയായിരുന്നു. എന്തു മനോഹരമായ സ്ഥലം! അങ്ങനെ ഗ്രാമത്തിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് യഥാർത്ഥ ഗ്രാമലക്ഷ്മിയെ കണ്ടത്. ഞങ്ങളെ സംബന്ധ കാര്യമായി ചിലത് സംസാരിക്കാനുണ്ട്. നീ പൊക്കോ കുട്ടി, ഞങ്ങളെ സ്വയസല്ല, അവൻ നീ കേൾക്കണ്ട. ഇവിടെ നിന്ന കാരണമാണ് അവൾ ഓടിപ്പോയത്. ഏറ്റാ എടോ കുടുമേ, മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിലുണ്ടല്ലോ എന്റെ കുടുംബം കൂടി ആക്കി വന്നു. താനൊരു ആഭാസമാണെന്ന് തോന്നുന്നല്ലോ. ആ കുറെയൊക്കെ അങ്ങനെയാ. കേറിക്കോ. അശുദ്ധായി. അത് ഞാനോ? കയ്യാകെ അശുദ്ധായി. ഒന്നുകൂടെ വിളിച്ചോ. ലക്ഷ്മിയെ വൈദ്യുതി കണ്ടു. അവളുമായിട്ട് അല്പം രസീയത്തങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ തന്റെ ആ ചങ്ങാതി ചുമ്പൻ എന്റെ മുണ്ടിലൊക്കെ വെള്ളം. ആഹോ, വാസു ബോംബെയിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് തിടുക്കത്തിലെ കാര്യങ്ങൾ സംസാരിക്കാൻ നമ്മൾ പോന്നാ. ഏത് കാര്യങ്ങൾ? മുത്തശ്ശി ഒന്നും പറഞ്ഞില്ലേ? മുത്തശ്ശി പലതും പറഞ്ഞതാണ്. ലക്ഷ്മിയുടെ സംബന്ധകാര്യം 90 കഴിഞ്ഞിട്ട് വിവാഹം കഴിച്ചിട്ടേ. 90? എന്താ കഥ? 60 കഴിഞ്ഞ് കുറച്ച് കൊല്ലങ്ങളോടായി, അത്രേ ഉള്ളൂ. സംബന്ധത്തിന് ഈ വയസ്സ് കൂടുതലൊന്നുമല്ല. എനിക്കിപ്പോഴും നല്ല ആരോഗ്യം. നോക്കൂ, മകളുടെ കല്യാണം കഴിച്ചു. ഓ, കല്യാണോ കഴിഞ്ഞു, രണ്ട് കുട്ടികളുമായി, പെട്ടപ്പാടുകളൊക്കെ തീർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാ ഇവിടെ ഒന്ന് സംബന്ധം കൂടിക്കളയാത്തേ. നിങ്ങൾക്ക് വിവരമുണ്ടോ? ഹേ, സംബന്ധം കൂടാൻ വന്നിരിക്കുന്നു. ഒരു കാര്യം, ഇത് പണ്ടത്തെ കാര്യമൊന്നുമല്ല. വിഡിത്തം പറഞ്ഞുകൊണ്ട് വന്നാലേ കിട്ടുന്ന വാങ്ങി പോകേണ്ടായിട്ട് വരും. വല്ല അമ്പലത്തിനെയും തിന്നേക്ക് പോയി നാ മഞ്ജിപ്പിക്കുവേ. തന്നെ കാണിച്ചാ. ആ, ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിന്റെ അക്ഷീമറ്റൊന്നല്ല അവിടെ ഇവിടെ കയറി പിടിക്കാൻ. ഉടക്കണി ബന്ധം ഞാൻ ഒന്നും പറയണില്ല. ഏതായാലും അശുദ്ധിയാക്കി കുളിച്ചേ പറ്റൂ. ശുംഭൻ ദുഃഖിക്കരുത്. ലക്ഷ്മിക്ക് കിട്ടാവുന്നതിനും വലിയൊരു ഭർത്താവിനെയാ കിട്ടിയിരിക്കുന്നത്. അയാൾക്ക് നല്ല ഉദ്യോഗമുണ്ട്, ബോംബെയിൽ വലിയ സ്ഥാനമുണ്ട്. ഈ തറവാട്ടിൽ ആദ്യം ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടാകുന്നത്. മുത്തശ്ശിയമ്മയുടെ എല്ലാ വിഷമവും അങ്ങ് തീരും. കുഞ്ഞു പോയി കിടന്നു ഉറങ്ങാട്ടെ. സതീശനെ കിടക്കുമ്പോഴേ ഒരുക്കിയോ? പെണ്ണുങ്ങളോട് പറഞ്ഞില്ലേ? ലക്ഷ്മിക്കുട്ടിയുടെ മുറി തന്നെ ഒരുക്കിയിട്ടുണ്ട്.
അങ്ങേനെ മുത്തശ്ശി ഗന്ധർവനും കൂടി കഴിഞ്ഞിരുന്ന മുറിയാണ് ലക്ഷ്മിയുടെ മുറി. അതെല്ലാം കഴിഞ്ഞില്ല തറവാട്ടമ്മേ. ബ്രഹ്മ ചുറ്റിട്ടില്ലാത്തൊരു പുരുഷൻ ഇന്നോളം അലങ്ങി മുറ്റത്ത് പെണ്ണുങ്ങളുടെ കിടപ്പറയില് കടന്നിട്ടില്ല. നമ്പൂരെ നായർ തറവാടിൽ സംബന്ധം കൂടാൻ കേറ്റുന്ന സമ്പ്രദായം നിന്നു വരികയാണ്. പക്ഷേ എനിക്കതിൽ വിരോധമൊന്നുമില്ല. നമുക്ക് നല്ല ഒരു നായര് പയ്യൻ മതിയായിരുന്നു. ഈ പയ്യൻ കൈമളല്ലേ? അല്ല തറവാട്ടമ്മേ, നമ്മുടെ വാസേവൻ ചെയ്ത ഒരു കടുത്ത കയ്യല്ലേ. അതിന് ഈ ദേശത്തെ നായന്മാർക്കൊക്കെ വിരോധമാ. ലക്ഷ്മിക്കുട്ടിയെ കല്യാണം കഴിച്ചത് ചക്കാലമായരാ. പാർട്ടുമാരെ, ഭരണയുങ്ങളെ, ഇറങ്ങിക്ക തറവാട് കഴിച്ചോ. നീ കാരണം ഈ തറവാട് മുടിഞ്ഞു. അയ്യോ, ആ കുഞ്ഞിനെ കണ്ടിട്ട് എനിക്ക് മോഹമൊന്നും തോന്നിട്ടില്ല. ആ തനക്ക് വയസ്സ് കൂടിയപ്പോഴേ തന്റെ വികാരമൊക്കെ നശിച്ചിരിക്കണു. എന്തിനാ ഇനി കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പറയണേ? ഇനി തന്നോട് മറ്റൊരു കാര്യം ഞാൻ പറയാൻ പോവാണ്. എന്താണ്? എന്താ? പണ്ട് രണ്ട് കവികൾ തമ്മിൽ നടത്തിയ ഒരു സംവാദം താൻ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. ആ എന്നാ കേട്ടോളൂ. ഒരു തമ്പുരാട്ടിയും തോഴിയും കൂടി ഇങ്ങനെ കുളിക്കാൻ പോവാണ്. ലക്ഷ്മിയും തന്റെ മകളും ആണെന്ന് മനസ്സിൽ കണ്ടോ? അപ്പൊ ഒരു കവി ചോദിച്ചു, കഥയിൽ ഓല. എന്താ അർത്ഥം? കാതിൽ വരാന്നുള്ള രണ്ടാം അർത്ഥ. കാതിൽ ഓല, അതായത് കാതിൽ ഓല കൊണ്ട് തോട ഇട്ടിട്ടുണ്ട് എന്ന് ഒരർത്ഥം. മറ്റേ അർത്ഥം അതിലോല, ഇതാരാണ് സുന്ദരി എന്ന് വേറെ. അപ്പൊ എന്തായിരുന്നു നമ്മുടെ സംവാദം? അതെ അതെ അതെ, കവി കവി. അപ്പൊ മറ്റേ കവി മറുപടി പറഞ്ഞു, നല്ലതാണി നല്ലത് താളി എന്ന്. മറ്റേത് നല്ലത് ആളി, ആളി എന്ന് വെച്ചാൽ തോഴി. അതായത് നല്ലത് നിന്റെ മകൾ എന്ന് ധ്വനി. എനിക്ക് നിന്റെ മകളോടാണ് കൂടുതൽ പ്രിയം എന്നർത്ഥം. അന്ന് വാങ്ങിയ പുടവ നോ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി തന്നെ നിന്റെ മകൾക്ക് പുടവ കൊടുത്തേക്കാം. ആ പുടവേ തിരുമേനെ വേലിക്കൊണ്ട് കൊടുത്തേക്ക. ശുംഭ ഏഭ്യ, ഒരു ദിവസം വഴിപാട് വകയിൽ കിട്ടിയ പണം മുഴുവൻ കൈക്കൂലിയായിട്ട് വാങ്ങിച്ചിട്ടും നീട്ടാ
നീ ഇത് ചതിച്ചില്ലേ? ഓ, ദൈവത്തിന് വഴിപാടുന്നിട്ട് കാശല്ലേ, ഒരു ദിവസത്തേക്ക് എനിക്ക് വിരിക്കട്ടെ. ഗുണ ബ്രാഹ്മണ ശാപം ഫലിക്കും. മുത്തശ്ശിയുടെ ശവദാഹവും മറ്റടിയന്തരങ്ങളും അവരുടെ വിശ്വാസം അനുസരിച്ച് നടത്തി. അതോടെ ഈ നാടും വീടുമായുള്ള ഞങ്ങളുടെ എല്ലാ ബന്ധങ്ങളും തീർന്നു. അതുകൊണ്ടാണ് ഞാനും എന്റെ അളിയനും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഈ തറവാട്ടിന്റെ പാരമ്പര്യം കുഞ്ഞിനറിയില്ലേ? നന്നായിട്ടറിയാം. മാറി വരുന്ന ചുറ്റുപാടുകൾ ഗോവിന്ദ് നായർക്കറിയില്ല. എനിക്കും സതീശനും നല്ല ശമ്പളമുള്ള ഉദ്യോഗങ്ങളുണ്ട്. അത് കളഞ്ഞിട്ട് സർപ്പക്കാവും കളരിയും ഗന്ധർവ ക്ഷേത്രവും കെട്ടിപ്പിടിച്ച് ഞങ്ങൾ ഇവിടെ കഴിയണം. കഞ്ഞി കുടിക്കാൻ വേണ്ടി പാട്ടക്കാരുടെ പടിവാതിൽ നിറങ്ങി നടക്കണം. വാസുദേവൻ പറയുന്നത് ന്യായമല്ലേ? നിങ്ങളാരും ഇവിടെ താമസിക്കണമെന്നില്ല. പക്ഷേ ഈ തറവാട് തീരഴുതെന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. പൊളിഞ്ഞു വീടാൻ തുടങ്ങുന്ന ഈ വീടെന്തിനാ? കാറ്റും വെളിച്ചവും കിടക്കുന്ന ഒരു മുറി പോലും ഇല്ല. വാസവൻകുട്ടി മരിച്ചു നിൽക്കുന്ന കാരണവുമാരെ മറ്റും മറക്കരുത്. മരിച്ചവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ നശിക്കരുതല്ലോ. ഞാൻ കടമകളൊന്നും മറന്നിട്ടില്ല ഗോവിന്ദ് നായരെ. ഈ തറവാടും പറമ്പും മറ്റു സ്വത്തുക്കളും ഗോവിന്ദമേനോൻ സാറിന് വിൽക്കാൻ തീരുമാനിച്ചു. അതെ അതെ. ഗോവിന്ദ് നായരെ, നമ്മുടെ ഒരു പുറംപുരയിടം ഉണ്ടല്ലോ, അത് ഗോവിന്ദാർക്കും ആൾക്കും ദാനമായി എഴുത്തരും. കളപ്പുരയും അതിനടുത്തുള്ള അഞ്ചു പറ നിലവും കൂടി ഞങ്ങളുടെ പേരിൽ തന്നെ ഇവിടെ ഇട്ടേക്കും. എപ്പോഴെങ്കിലും ഒരിക്കൽ ലക്ഷ്മിക്കോ എനിക്കോ ഇവിടെ വന്ന് 10 ദിവസം താമസിക്കണം തോന്നിയാൽ താമസിക്കാമല്ലോ. ഈ വീടും പറമ്പും ഞാൻ വാങ്ങാൻ തീരുമാനിച്ചത് മറ്റൊരു കയ്യിൽ പോരുന്നു എഴുതിയ. അതെ, നന്നായി. ഉടനെ ആധാരം രജിസ്റ്റർ ചെയ്യണം. ഞാൻ നാഗരാജാവേ, നാഗകന്യകമാരെ, നാളെ മുതൽ ഇവിടെ ഒരു അന്ത്യത്തിരി വയ്ക്കാൻ ഞാൻ കാണുകയില്ല, ആരും കാണുകയില്ല. ലക്ഷ്മി കുഞ്ഞി, ഗന്ധർവ ക്ഷേത്രത്തിൽ വിളക്ക് വയ്ക്കണ്ടേ? വേണ്ട. എന്റെ കഴുത്തിൽ താലി കെട്ടിയ ദിവസം, ഞാൻ കന്യകയല്ലാതായി തീർന്ന ദിവസം എന്റെ ഗന്ധർവൻ ഈ ക്ഷേത്രം വിട്ടുപോയി. പിന്നെ ഞാൻ പൂച്ചൂടി കണ്ണെഴുതി മഞ്ഞിൽ കുരു തൊട്ടു, എന്റെ ഗന്ധർവൻ വന്നില്ല. വിളക്കുമായി കടന്നു വന്ന് നിന്നെ കണ്ടപ്പോൾ ഒരു ദേവതയാണെന്ന് തോന്നി. ഞാൻ ദേവതയല്ല, മനുഷ്യസ്ത്രീയാണ്. ദേവതയുടെ സൗന്ദര്യവും നാട്ടുംപുറത്തുകാരി പെണ്ണിന്റെ ശാലീനതയുമാണ് നിനക്കുള്ളത്. ഇനി പട്ടണത്തിലെ പരിഷ്കാരം കൂടിയാകുമ്പോൾ എന്റെ ലക്ഷ്മിക്ക് തുല്യായി മറ്റൊരു പെൺകുട്ടി ഉണ്ടാവില്ല. സതീശൻ, ഞാൻ ഈ കാലത്ത് തന്നെ വീട്ടിലേക്ക് പോട്ടെ. ഡ്രസ്സെല്ലാം ഒന്ന് മാറണം, ഓഫീസ് കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം. ശരി, എന്നാൽ വാസ വയ്ക്കും. ജോസേ, നീ ഇവിടെ പോയി ആ പെട്ടിയും സാധനങ്ങളൊക്കെ എടുത്തുണ്ട്. ചേട്ടാ, ഞാൻ നാളെ വരില്ല, മറ്റന്നാളെ വരും.
മിസ് ലിലിയൻ അല്ലേ? മലയാളം അറിയാം? അറിയാം അറിയാം എല്ലാം അല്ലേ? ആ നമ്മുടെ പാചകക്കാരിയാണ് നിന്റെ കുഞ്ഞുകുട്ടിയെ പറ്റി. ഇതാണ് നമ്മുടെ കിടക്കമുറി. ഇഷ്ടപ്പെട്ടത്? ഇവിടെ കോലി വിളക്കും നിലവിളക്കൊന്നുമില്ല. വിളക്ക് തിരുമാനം എന്നെ വിളിക്കാൻ വേണ്ടി ഓടി നടക്കുക വേണ്ട. ഇഷ്ടമാണോ? എന്റെ ഭർത്താവിന്റെ കൂടെ എവിടെ കഴിയുന്നതും എനിക്കിഷ്ടമാണ്. നല്ല പെണ്ണ്. അവിടെ ഇരിക്കെ ജോസ് ആള് പാവമാണ്, ശകലം വട്ടാണെന്നേ ഉള്ളു. ഹിന്ദി സിനിമയിൽ ഹീറോ ആകാൻ വന്നതാ. എനിക്കൊന്ന് പുറത്തേക്ക് പോകണം. പുറത്തേക്കോ? എന്തിന്? പുറത്തേക്ക് പോകണം. ഇവിടെ പറമ്പും സപ്പക്കാവും ഒന്നുമില്ല, ഇവിടെ ആകാശം മാത്രമേ ഉള്ളൂ. ഇപ്പൊ എന്തിനാ പുറത്ത് പോകുന്നേ? എനിക്ക് കയ്യും കാലും മുഖവും കഴുകണം. ഓഹോ, ഇത്രയേ ഉള്ളവര്? ഇത് കയ്യും മുഖവും കഴുകാൻ. ഇത് കുളിമുറിയല്ല, ഒന്നിനും പുറത്തു കൊണ്ട് പൈപ്പ് തുറന്നാൽ മതി വെള്ളം കിട്ടും. എന്റെ തറവാട്ടിൽ ഇതൊന്നുമില്ല. സാരമില്ല, ഞാൻ എല്ലാം പഠിച്ചിരുന്നേ. ഞാൻ റൂമിലോട്ട് ചെല്ലുമ്പം ബാത്ത് അറ്റാച്ചറായിട്ട് ഇറങ്ങി വരുന്നു. ഷവർ, വെള്ളം, വെരി വെരി ബാത്ത് അറ്റാച്ചർ. സാറിനും മേഡത്തിന് കാപ്പും പോണം.
ലക്ഷ്മി. ലക്ഷ്മി, മഹാലക്ഷ്മി ആയിരുന്നു. നീ കാ കുടിക്ക. അയ്യോ, കുടിക്കരുത് കുടിക്കരുത്. പല്ല് തേക്കാതെയും മുഖം കഴുകാതെയാണോ കാപ്പി കുടിക്കുന്നത്? രാവിലെ കിടക്കയിലിരുന്ന് ഒരു കപ്പ് കാപ്പി കുടിക്കാതെ എനിക്ക് എണീക്കാൻ പോലും കിട്ടില്ല. നിന്റെ ഈ നാടൻ മട്ടൊക്കെ മാറ്റി നിന്നെ ഞാനൊരു പരിഷ്കാരിയാക്കും. നാളെ ഷോപ്പിങ്ങിന് പോകണം. നല്ല രണ്ട് മൂന്ന് സാരി വാങ്ങിക്കണം. നല്ല ഫാഷനബിൾ രണ്ട് മൂന്ന് ബ്ലൗസ്. ഒരു സാരി രണ്ട് മൂന്ന് ബ്ലൗസ് ഉണ്ടല്ലോ എനിക്ക്. ആ മീനിങ്ങിന്റെ ബ്ലൗസ് ഓടി. ആ സ്വർണം കെട്ടി ബ്ലൗസ് അല്ലേ? അയ്യോ, അതിവിടെ പുറത്തെടുക്കാൻ പോലും പറ്റില്ല. നീ എന്താ ഈ ആണക്കണ കുറിച്ചോല്ലിരിക്കുന്നത്? റാസ്കൽ, തണുത്ത കാപ്പി കൊണ്ട് വെച്ചിട്ട് പോയിരിക്കുന്നു. മാഷും മാഡം കൊളാപ്പി കേസ്. ലില്ലി മാഷ ചൂട്. യു ഇറങ്ങിക്കോ. കോഫി കോഫി. എന്താണ് ജ്യൂസ്? ഉള്ളി സാറും അങ്ങനെയുള്ള ഭാര്യ സാറും വന്നിരിക്കുന്നു. ഉള്ളി സാറോ? അല്ല, മുരളി സാർ. ആ, അവരോട് അവിടെ ഇരിക്കാൻ പറഞ്ഞാ വരുന്നത്. ലക്ഷ്മിയെ കാണാൻ വന്നിട്ടുള്ളതാണ്. എന്റെ സ്നേഹിതന്മാരെ ആരെയും ഞാൻ വിവാഹം അറിയിച്ചിട്ടില്ല. വലിയ പരാതിയായിരിക്കും. ആ ലക്ഷ്മി പോയി സാരി ഇട്ടു. അയ്യോ, ഇവിടെ വരുന്ന ആളുകളെ കാണാൻ സാരി കൊടുക്കണം. എനിക്കിത് മതി. ഇവിടുത്തെ പരിഷ്കാരത്തിന് ഇതൊന്നും ചേർന്ന സാരല്ല. നിന്നെ ഒരു നാടൻ പെണ്ണായിട്ട് തന്നെ അവരാദ്യം കാണട്ടെ. എന്താ? ഹലോ മുരളി. ഹലോ, കൺഗ്രാജുലേഷൻ. താങ്ക് യു. എനിമേ അവയോ മിസ്റ്റർ സതീഷ്, നിങ്ങൾ ഞങ്ങളെയെല്ലാം മാരേജിന് ഇൻവൈറ്റ് ചെയ്യാതിരുന്നത് ശരിയായില്ല. ക്ഷമിക്കണം, പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തില്ലല്ലോ. ഇത്
മിസ്റ്റർ മുരളി എന്റെ സ്നേഹിതൻ. നമസ്തേ ജി, ഇത് മിസ്സിസ് മുരളി. എന്റെ ഭാര്യയെ പ്രത്യേകം പരിചയപ്പെടുത്തണ്ടല്ലോ. ഓ, ഇവൾ അഫ്സൽ നാടൻ പെണ്ണാണ്, 100% കൺട്രി. ഇനി നിങ്ങളെയൊക്കെ കണ്ടുവേണം അവളെ പരിഷ്കാരം പഠിക്കാൻ. നെവർ മൈൻഡ് മിസ്റ്റർ സതീഷ്, 2 ദിവസം ഓൺലി 2 ഡേയ്സ് എന്റെ കൂടെ വിടും. ഞാനിവരെ അൾട്രാ മോഡേൺ ആക്കി തരാം. നിന്നെ ഞാൻ മാരേജ് ചെയ്യുമ്പോ പരമ ബോറായിരുന്നില്ലേ, മുടിയൊക്കെ ചേച്ചേ, ഇപ്പൊ നോക്കൂ എത്ര മോഡേൺ ആയിരിക്കും. ലക്ഷ്മിയെ ഞാൻ തന്നെ മോഡേൺ ആയിക്കോളാം, തന്റെ സഹായം ഒന്നും വേണ്ടോ? നിങ്ങൾക്കൊരു ഡിന്നർ തരാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. യെസ്, താങ്ക് യു. അച്യുതി ഹോട്ടലിലെ ഡിന്നർ ഹാളിൽ വെച്ച് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരിക്കും നെക്സ്റ്റ് സൺഡേ. വെരി ഗുഡ്. മിസ്റ്റർ സതീഷ് എന്ന് പറയുന്നു, നമുക്ക് പൊട്ടിക്കലല്ലേ? ഇവിടേക്ക് ഡിന്നറിന് ചാപ്പാടി ഞാനില്ലാതെ. ഹലോ, ഇവിടെ നമ്മുടെ ഓടി പോകുന്നത് റോമൻ ജനതയുടെ ജീവനുള്ള വീനസ് ആണ് അവൾ. പലസ്റ്റൈൻ വിങ്ങിന്റെ മാധുര്യമയും പനീർപ്പൂവിന്റെ പരിശുദ്ധിയുമാണ് അവൾ. തൈബർ നദിയുടെ വീണക്കമ്പികൾ, ചാഞ്ഞു നിൽക്കുന്ന ഒഴിവു പരച്ചില്ലകൾ, തട്ടി ഉണർന്നു വരുന്ന സ്വർഗീയ സംഗീതമാണ് അവൾ. ഡയാന മൈ ഡാർലിംഗ്. ലൂണോ, ഐ ആം എ ഗ്രേറ്റ് ആക്ടർ. നൗ ഫഗ്ഗര, ഞാൻ ബോംബെയിൽ ഇന്ത്യൻ സിനിമയിൽ അഭിനയിക്കാൻ വന്ന ഒരു നടനാണ്. സിനിമയുടെ കേക്ക് പോലും ഞാൻ കണ്ടില്ല. ജോസ്, ജോസ് You can have it.
ഹിന്ദുസ്ഥാൻ കമ്പനിയുടെ മാനേജർ. ആഹാ, നിങ്ങളെല്ലാം കൂടെ എന്റെ ഭാര്യ മുൽക്കാരിയാക്കുന്നു, വൈൻ കുടിപ്പിക്കുകയാണല്ലേ. വെരി ഗുഡ്. കുടിച്ചോ, ആരോഗ്യത്തിന് നല്ലതാണ്. ആ, എനിക്ക് കുറെ കൂടെ വൈൻ കൊടുക്കൂ. ലക്ഷ്മി പാടാൻ പോകുന്നു. വരൂ. ഞാൻ അവിടെ വളർന്നവളല്ല.
കളി. നീ ഇന്ന് എല്ലാവരുടെയും ശ്രദ്ധയാകട്ടെ. നിന്നെ വിവാഹം കഴിക്കാൻ സാധിച്ചതിന് എല്ലാവരും എന്നെ അഭിനന്ദിക്കുന്നു. വസുമതി ഋതുമതി സുമതി ലക്ഷ്മി, ലക്ഷ്മി ഗന്ധർവൻ. ഓ ഗന്ധർവൻ. ആ ഞാൻ തന്നെ നിന്റെ ഗന്ധർവൻ. വാ പറയും. ചുമ്മാ എടുത്തങ്ങ് പറഞ്ഞാ മതി. ഹലോ, യെസ് ലില്ലി. മാസ്റ്ററാണ് മേഡം. മാസ്റ്ററോ? അതാരാണ്? ഇവിടുത്തെ മാസ്റ്റർ, മേഡത്തിന്റെ ഹസ്ബൻഡ്. അയ്യോ, എനിക്കറിഞ്ഞൂടാ. സംസാരിക്കണം മേഡം. കൊച്ചമ്മക്ക് ഫോണിൽ സംസാരിക്കാൻ വലിയ കൊളാബറേഷൻ ആണ് സാർ. കൊളാബറേഷൻ എന്ന് വെച്ചാൽ നാണം സാർ. ഇടിയൻ റാക്കിൽ എന്താവാനെ? ഇന്ന് വൈകുന്നേരം നമുക്കൊരു സിനിമ കാണാൻ പോകാം. മിസ്റ്റർ മുരളിയും വൈഫും വരുന്നുണ്ട്. ഉള്ളിയല്ല, മുരളി എന്ന് പറയുന്ന മനുഷ്യനും അയാൾ വിവാഹം കഴിച്ച സ്ത്രീയും. മനസ്സിലായോ? ആ, ഞാൻ ഉടനെ തന്നെ ഇവിടുന്ന് പുറപ്പെടും. ഞാനവിടെ വരുന്നതിന് മുമ്പ് ഡ്രസ്സ് ചെയ്ത് റെഡിയായിട്ട് നിൽക്കണം. ആ പുതിയ സാരിയും ബ്ലൗസും. ആ ശരി. എന്താ ഒന്നും മിണ്ടാത്തത്? എന്നോട് പിണക്കമാണോ ലില്ലി? മിണ്ടാത്തതെന്താ? മാസ്റ്റർ ഫോൺ കണ്ട് ചെയ്തു. അതെന്താ? സംസാരിച്ചു കഴിഞ്ഞ് ഫോൺ വെച്ചതാ. മാസ്റ്റർ എന്താ പറഞ്ഞത്? സിനിമയ്ക്ക് പോകാൻ ഒരുങ്ങാൻ എങ്കിൽ വേഗം റെഡിയാകൂ. ഞാൻ ഒന്ന് മാറി നിൽക്കൂ, ഞാൻ വേഗം ഒരുങ്ങിക്കോളാം. ഞാൻ കണ്ടിട്ടില്ലാത്ത നിന്റെ ശരീരത്തിൽ പുതിയ സംഭവങ്ങളല്ലോ ഉണ്ട്. സ്റ്റൈൽ ആയിരിക്കും ഈ ബ്ലൗസ്. ഇത് തന്നെ മതി. പിന്നെ സാരി ശകലം ഇറക്കി വിടുന്നു, അനിമയെ കൊടുക്കും പോലെ. എന്റെ ഭാര്യയ്ക്ക് പരിഷ്കാരമില്ല എന്ന് ആരും പറയാൻ പാടില്ല. മനസ്സിലായോ? ഈ ബ്ലൗസ് ഇട്ടപ്പോ തന്നെ എനിക്ക് നാണം തോന്നുന്നു. നീ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ഡ്രസ് ചെയ്യും, അപ്പൊ കാണാം നിന്റെ സൗന്ദര്യത്തിന്റെ മാറ്റം. മുരളി വന്നെന്ന് തോന്നുന്നു, ഒന്ന് വേഗം ഡ്രസ് ചെയ്തുവാ എന്റെ പൊന്നേ.
ലക്ഷ്മി ഡ്രസ് ചെയ്യാം, ഉടനെ വരും. ആ ഹെയർസ്റ്റൈലൊക്കെ ഒന്ന് മാറ്റണം സതീഷ്, ഇനിയും ഇങ്ങനെ നാടൻപെണ്ണുങ്ങളെ പോലെ നടന്നാലോ? കറക്റ്റ്, ഏറ്റവും നല്ലത് മിസ്സ് സതീഷിന്റെ മുടി വെട്ടിക്കളഞ്ഞ് ബോബ് ചെയ്യുന്നതാണ്. ജസ്റ്റ് ലൈക്ക് ദിസ്. ഇപ്പൊ തലമുടി ക്രോപ്പ് ചെയ്യാൻ ചെന്നാലേ അവൾ എന്നെയും വെട്ടിക്കളഞ്ഞിട്ട് നാട്ടിൻപുറത്തേക്ക് വന്നു. സ്ത്രീകൾക്ക് പരിഷ്കാര ബോധം വേണമെങ്കിൽ ചുരുങ്ങിയത് മൂന്ന് നാല് ബോയ് ഫ്രണ്ട്സിന് കൂടെയെങ്കിലും പെരുമാറിയിരിക്കണം. നിങ്ങളെ നോക്കൂ, ഇവർക്ക് 15-ാമത്തെ വയസ്സ് മുതൽ ബോയ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. എനിക്ക് 13-ാമത്തെ വയസ്സ് മുതൽ ബോയ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അല്ല, അതിന് പുനർ കാണാനുണ്ട്. ലക്ഷ്മി ഇനി വന്നില്ലേ? ഉടനെ വരും. ഞാൻ ഈ ബ്ലൗസ് ഇതെല്ലാം ഇട്ടോളാം. ഇത് ബോംബെയാണ്, മുണ്ടും മറ്റുള്ള എന്റെ കൂടെ വേണ്ട. ഞാൻ പറഞ്ഞതിനനുസരിച്ച് ഡ്രസ് ചെയ്തില്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകില്ല. വസുമതി ഋതുമതി ഇനിയുണർ ഇവിടെ വരൂ, ഇന്ദു പുഷ്പഹാരമണിയൂ. മധുമതി വസുമതി ഋതുമതി വേഷം ധരിച്ച് നീ നിൽക്കുന്നു. എന്റെ ഭർത്താവിന്റെ ആനന്ദമാണ് എന്റെ സുഖം. ലവ് ചെയ്യണം, മെച്ചോറിറ്റി ആയിട്ട് ലവ് ചെയ്യണം. നമ്മുടെ സാറും വൈഫും കൂടെ ലവ് ചെയ്തതുപോലെ അവരുടെ ലവ് കല്ലടിക്കല്ലേ. എന്ന് വെച്ചാൽ പടർന്ന് പിടിക്കുന്ന സ്നേഹം, ഭയങ്കരമായ ലവ്.
അതുകൊണ്ടല്ലേ മിസ് ലില്ലി എട്ടാം മാസത്തിൽ ഡെലിവറിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അത് പത്താം മാസത്തിൽ പോലെ. എട്ടാം മാസത്തെ ചെക്കപ്പും കഴിഞ്ഞ് കുഞ്ഞിനെ കൊണ്ട് കിടന്നാൽ ആളുകൾ എന്തു പറയും? മിസ് ലില്ലി, കൊച്ചിന് യാതൊരു കുഴപ്പമില്ല. എട്ട് മാസമേ ആയുള്ളല്ലോ. വലിയവരുടെ ഭാര്യമാർക്ക് അത്രയൊക്കെ മതിയായിരുന്നു. ലക്ഷ്മിക്ക് പാലോ വല്ലതും വേണമെങ്കിൽ ആശുപത്രി കൊണ്ടുപോയി കൊടുത്തേക്കണം. നമ്മൾ പറഞ്ഞത്
കേട്ട് കാണുമെന്ന് തോന്നുന്നില്ല. എന്നാലും മാഷിന്റെ മുഖത്ത് ഒരു ബ്ലീച്ചിങ്. കേട്ട് കാണത്തില്ല. ഭാഗ്യവാൻ. എന്നാലും ഇത്രയും വേഗം പ്രസവിപ്പിക്കണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മുരളി, ഇയാൾ നാട്ടിലേക്ക് പോയ ദിവസം മുതൽ ലക്ഷ്മിയുമായി ചിട്ടയിലായിരുന്നു. എനിയോ മിസ്റ്റർ സതീഷ്, വി വാണ്ട് എ പാർട്ടി വിത്ത് കുട്ടി. എല്ലാം തരാം. ലക്ഷ്മി ആശുപത്രിയിൽ നിന്ന് വന്നു. ബൈ ദ വേ മിസ്റ്റർ സതീഷ്, എന്താ മുഖത്തൊരു ക്ഷീണം? പ്രസവിച്ചത് നിങ്ങളാണെന്ന് തോന്നുമല്ലോ. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങില്ല. ഐ സി, ഇന്നിതുവരെ കുളിച്ചു പോലും ഇല്ല. ശരി, എന്നാ പോകാൻ പറ്റി. ആണേ സതീഷ്, ഒരല്പം വിശ്രമിക്കാം. ശരി, പാർട്ടി ഷുവർ. താങ്ക് യു, താങ്ക് യു. അക്കരുത്. ശരി, പ്രസവത്തിന് ശേഷം നിനക്ക് എപ്പോഴും വിഷാദഭാവമുണ്ട്. എനിക്ക് മാത്രമല്ലല്ലോ. എനിക്ക് വിഷമമുണ്ട്, അതിന് കാരണവുമുണ്ട്. അതേ കാരണമാണ് എന്റെ വിഷമത്തിന്റെയും. 89 മാസത്തെ പരിചയം കൊണ്ട് നിന്നെപ്പോലെ സുശീലയായ മറ്റൊരു സ്ത്രീ ഇല്ലാന്ന് മറ്റുള്ളവർ പറയുമ്പോൾ ഒരു വിഷമം. അതുകൊണ്ട് നിന്നിൽ നിന്ന് ഒരു വാക്ക് കിട്ടിയാൽ മതി, എന്റെ എല്ലാ വിഷമവും തീരും. ഇത് എന്റെ മകനല്ലേ? അല്ല. എനിക്ക് പാമ്പ് തരണം, എന്നോട് ക്ഷമിക്കണം. ഞാൻ കുറ്റക്കാരിയല്ല. എന്നെ വഞ്ചിച്ച നീ കുറ്റക്കാരിയല്ല അല്ലേ? അല്ല അല്ല, എന്ന് വിശ്വസിക്കൂ. ജോസ്, ഈ കുഞ്ഞിനെ പുറത്തുകൊണ്ട് കരച്ചു വേണം. എന്താ കരയുന്നില്ലേ? വഞ്ചിച്ചിട്ടില്ല, ഇത് സത്യം. പിന്നെ നീ പ്രസവിച്ചത് എന്റെ കുട്ടിയല്ല എന്ന് പറഞ്ഞത്? എല്ലാ സത്യവും ഞാൻ തുറന്നു പറയാം. അത് കേട്ടിട്ട് അങ്ങ് എന്നെ എന്തു വേണോ ചെയ്തോളൂ. ഞാൻ പ്രസവിച്ചത് ഗന്ധർവന്റെ കുഞ്ഞിനെയാണ്.
ചേച്ചിക്ക് ഭ്രാന്തുണ്ടോ? ഭ്രാന്തല്ല, സത്യം. അങ്ങനെ വിശ്വസിക്കണം. ഞാൻ കള്ളം പറയില്ല. എനിക്ക് വേണമെങ്കിൽ അങ്ങയുടെ കുട്ടിയാണെന്ന് കള്ളം പറയാമായിരുന്നു. എന്റെ കുഞ്ഞെ ഗന്ധർവന്റെ കുഞ്ഞാണ്. എന്നെ ഭ്രാന്തോടിപ്പിക്കണം. ആ ഗന്ധർവൻ എന്നിൽ ആവേശിക്കുമായിരുന്നു. ചില രാത്രികളിൽ എനിക്ക് കസ്തൂരിയുടെയും മുല്ലപ്പൂവിന്റെയും സുഗന്ധം അനുഭവപ്പെടുമായിരുന്നു. ഗന്ധർവൻ പാട്ടുപാടി എന്നെ മോഹിപ്പിക്കും. ഞാനറിയാതെ കിടക്കറ വാതിൽ തുറന്നിറങ്ങിപ്പോകും. ഗന്ധർവൻ എന്നോട് ഒരു ഭർത്താവിനെ പോലെ പെരുമാറും. ശരിക്കും ഓർമ്മ വരുമ്പോ ഞാൻ തറവാട്ടിലെ ഗന്ധർവ ക്ഷേത്രത്തിന്റെയോ സർപ്പക്കാവിന്റെയോ അടുത്ത് കിടക്കുകയായിരിക്കും. ഇങ്ങനെ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. എന്റെ തറവാട്ടിലെ മറ്റു ചില സ്ത്രീകളെയും പണ്ട് ഇതുപോലെ ഗന്ധർവൻ ഭാര്യമാരാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു മുത്തശ്ശി ഒരു സ്വർണ്ണ കുഞ്ഞിനെ പ്രസവിക്കുകൂടി ചെയ്തു. ഇതെല്ലാം അങ്ങ് വിശ്വസിക്കണം. ആ കുഞ്ഞിനെ ഇനി ഈ മുറിയിൽ കൊണ്ടുവരണ്ട. വാ വാ വാ, ഇരിക്കെ. ഇനിയായിട്ട് നിന്നെ കാണുന്നേ ഇല്ലല്ലോ. നിങ്ങളുടെ സഹോദരിയുടെ മകനെ കാണാൻ എന്താ വരാത്തത്? ഞാൻ ആശുപത്രി ചെന്ന് കുഞ്ഞിനെ കണ്ടിരുന്നു. നാളെ നിന്റെ വീട്ടിലേക്ക് വരാനിരിക്കുകയാണ്. ഇരിക്കെ. നിങ്ങളുടെ തറവാട്ടിലെ സ്ത്രീകൾക്ക് കുട്ടികൾ ഉണ്ടാകുന്നത് അവർ വിവാഹം കഴിച്ച പുരുഷന്മാരിൽ നിന്നുമാണോ അതോ വല്ല ഗന്ധർവരിൽ നിന്നും പിശാചിൽ നിന്നുമാണോ? അനാവശ്യം പറയരുത്. നിങ്ങളുടെ സഹോദരി പറഞ്ഞാണിത്. സഹോദരി പറയുന്നതെല്ലാം സഹോദരനോട് പറയുന്നതാണ് മിസ്റ്റർ അനാവശ്യം. വിവാഹം കഴിച്ചതിന്റെ 8-ാം മാസത്തിലാണ് അവൾ പ്രസവിച്ചതെന്നറിയാമോ? 8-ാം മാസത്തിൽ പ്രസവിക്കുകയില്ലോ എന്ന് ഡോക്ടർമാരോടോ മെഡിക്കൽ സയൻസിൽ വിവരമുള്ളവരോടോ ചോദിക്കണം. അവൾ പ്രസവിച്ചത് എന്റെ കുട്ടിയല്ലെന്ന് അവൾ തന്നെ എന്നോട് പറഞ്ഞാൽ? ആ നിമിഷം അവളെ തന്റെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിവിടണം. പിന്നൊരു കാര്യം, എന്റെ സഹോദരി ആരുടെ കുഞ്ഞിനെയും കൊണ്ടായാലും ശരി, എന്റെ വീട്ടിൽ കയറി വന്നാൽ ഞാൻ അവളെ എന്റെ കൂടെ താമസിപ്പിക്കേണ്ടി വരും, വേണ്ടി വന്നാൽ സംരക്ഷിക്കേണ്ടിയും വരും. കൂടുതൽ വലുതും അറിയാനോ പറയാനോ ഉണ്ടോ? എല്ലാ വിവരങ്ങളും എനിക്ക് മനസ്സിലായി സതീശൻ. നിങ്ങളുടെ ഭാര്യ ചെറുപ്പം മുതലേ ഒരു മാനസിക രോഗിയായിരിക്കുന്നു. ഗന്ധർവക്ഷേത്രവും സർപ്പക്കാവും എല്ലാമുള്ള നാലുകെട്ട് തറവാട്ടിന്റെ അന്തരീക്ഷത്തിൽ വളർന്നതല്ലേ അവരുടെ ഉപബോധ മനസ്സിൽ? ആ അന്ധവിശ്വാസങ്ങൾ പ്രത്യേകമായ ഒരു ലോകം സൃഷ്ടിച്ചിരിക്കണം. രാത്രികാലങ്ങളിൽ അവൾ ഓർമ്മയില്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമായിരുന്നുണ്ട്. സൗമ്യാംബുലിസം എന്നൊരു രോഗമുണ്ട്, കേട്ടിട്ടില്ലേ? ഉണ്ട് ഡോക്ടർ. ആ രോഗമുള്ളവർ ഉറക്കത്തിൽ അവരറിയാതെ എഴുന്നേറ്റ് നടക്കും, പലതും ചെയ്തൊന്നും വരും. അങ്ങനെ മറ്റു പലതും സംഭവിച്ചിരിക്കും. പക്ഷേ രോഗം, രോഗത്തെ സ്വഭാവദൂഷ്യം എന്ന് പറയാം. ആലോചിച്ചു നോക്കൂ, ലക്ഷ്മിയെ നിങ്ങൾ ഒരു വിധത്തിൽ വേദനിപ്പിക്കുന്നു. ആ കുഞ്ഞിനോട് സ്വന്തം മകനെന്ന നിലയിൽ പെരുമാറും, സ്നേഹിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്കും ഭാര്യയ്ക്കും കുഞ്ഞിനും ഒരു നല്ല ജീവിതം ഉണ്ടാകൂ. Oh!
ജീവിതം കൊണ്ട് അവസാനിച്ചിരുന്നെങ്കിൽ
ഒന്നുമില്ല മോനെ, ഒന്നുമില്ല. വരൂ ചേട്ടാ. വിശ്വ ഇവിടെ വരാ. സതീശനില്ല ഇവിടെ, പുറത്ത് പോയിരിക്കുക. വിശ്വ എന്റെ അമ്മാവനാണ് ഞാൻ. ഞാൻ നിനക്ക് വേണ്ടി പന്തും ബിസ്ക്കറ്റും ഒക്കെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെന്താ ലക്ഷ്മി എന്നെ കാണുമ്പോ ഭയന്ന് നിൽക്കുന്നത്? അവൻ അങ്ങനെയാ. അമ്മാവന്റെ അടുത്ത് ചെല്ലും മോനെ, അമ്മാവൻ നിന്ന് വലിയ സ്നേഹമാ. ഇവൻ സതീശന്റെ അടുത്ത് ഇങ്ങനെയാണ്. ഏട്ടൻ ഇരിക്കൂ, കാപ്പി കൊണ്ടുവരാം. ഏ കാപ്പിയൊന്നും വേണ്ട, ഞാൻ ഉടനെ പോവാണ്. എനിക്ക് കൽക്കട്ടയ്ക്ക് മാറ്റം കിട്ടിയിരിക്കുന്നു പ്രൊമോഷനോട് കൂടി. ഉടനെ ചെന്ന് ചാർജ് എടുക്കണം. ഞാൻ ഇന്ന് തന്നെ പോകുന്നു. പോയ എന്ന് വരും? എന്റെ ഇവിടുത്തെ ഫ്ലാറ്റ് ഒഴിഞ്ഞു കൊടുത്തു. അവധി കിട്ടുമ്പോ നിന്നെ കാണാൻ ഞാൻ വരും. ഞാൻ വന്ന വിവരം സതീശനോട് പറഞ്ഞേക്കും. നീ എന്താ വല്ലാതിരിക്കുന്നത് വിശ്വ? ഞാൻ പോട്ടെ, ഞാൻ പറ്റേ. കൽക്കത്തയിലേക്ക് മാറ്റമാണ് അത്രേ, ഇന്ന് തന്നെ പോകും. ഇന്ന് തന്നെ പോകുന്നു? നമുക്ക് ശേഷം നോക്കിയ മനപ്രയാസങ്ങളൊക്കെ മാറ്റാം. എന്റെ കരലല്ലേ
പറയാൻ പോലും സമ്മതിക്കില്ല. അവൻ അല്പസമയം കരഞ്ഞിട്ട് ഉറങ്ങിക്കോളും. എണീറ്റ് പോ. ഇവന്റെ ജന്മദിനം ഒന്നും ആഘോഷിക്കാറില്ല. അദ്ദേഹത്തിന് അതിലൊന്നും വിശ്വാസമില്ല. മോനെ, സതീശൻ അകത്തു വന്ന് മോൻ ഓടിക്കളഞ്ഞ എന്താ? എനിക്ക് കുട്ടികളെ ലാളിക്കുന്ന അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് അവൻ എന്നെ ഭയമാണ്. കുട്ടികളെ ഭയപ്പെടുത്തിക്കൂടാ. ഇതറാ വിസ്കിയല്ലോ. കമല, മിസ്റ്റർ സതീശ് ഇനി വന്നില്ലല്ലോ. എനിക്കറിയില്ല, മിസ്റ്റർ സതീശിനോട് ചോദിക്കും. ലക്ഷ്മി, ലക്ഷ്മി, എന്നെ മനഃപൂർവ്വം ആക്ഷേപിക്കാൻ വേണ്ടിയല്ലേ നീ വാക്കിക്ക് വരാത്? അയ്യോ, മോന് പെട്ടെന്ന് പനി വന്നിട്ടല്ലേ. മോൻ, നിന്റെ മോൻ ആ ജന്തുവാണ് എന്റെ അന്തസ്വർണ്ണമാണെന്നിരിക്കും. അയ്യോ, എന്ത് പറ്റി? മോനക്ക വൈഫോടെ വൈഫോടെ എന്ന് ഓരോരുത്തർ ചോദിക്കുമ്പോ ഞാൻ വിളിച്ച അവള് വരൂല്ല എന്ന് മുഖത്ത് നോക്കി എങ്ങനെ പറയും? റാസ്കൽ! വിളിക്കുന്നിടത്തെല്ലാം ഞാൻ വരാറില്ലേ. മോന് പനിയായതുകൊണ്ടല്ലേ ഞാൻ വരാതിരുന്നത്. ഡോക്ടറെ ഒന്ന് വിളിപ്പിക്കണം. മനസ്സില്ല. കുട്ടിക്ക് പനി കൂടുതലാണ്. ഞാൻ എന്ത് ചെയ്യുന്നില്ലേ? പമ്മ മരുന്ന് കൊടുത്തിട്ട് കുറവില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുതരണമെന്ന് ഡോക്ടർ പറഞ്ഞു. ലക്ഷ്മി, എന്തിനാ വിളിക്കുന്നെന്ന് ലില്ലി പോയി നോക്കൂ. ലക്ഷ്മി, നീ ആണോ ലക്ഷ്മി? ലക്ഷ്മി, മോനെ സോക്കേട് കൂടുതലാ. ഞാനെന്താണ്? അവനെ ആശുപത്രി കൊണ്ടുപോകണം. Mm.
അതിന് തപ്പാനുള്ള സുഖമൊന്നും ഞാൻ കാണുന്നില്ല. എന്നോട് വാ. എന്നെ കണ്ടില്ലെങ്കിൽ മോൻ കരയും, കരഞ്ഞാൽ പനി ഇനിയും കൂടും. കണ്ടാലുണ്ടായ കുഞ്ഞിനെ വളർത്താനല്ല ഞാൻ വിവാഹം കഴിച്ചത്. ഈ അപമാനങ്ങളൊക്കെ സഹിക്കുന്നത് എനിക്കും ചില ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനോട് അല്പം ദയയോടെ പെരുമാറണം. ഞാൻ നൊന്ത് പ്രസവിച്ച എന്റെ മോൻ സുഖക്കേട് കൂടുതലായി കിടക്കുന്നു. ഇന്നെന്നെ ഈ കിടക്കയിലേക്ക് നിർബന്ധിക്കരുത്. എങ്കിൽ നീ നിന്റെ കുഞ്ഞിന്റെ കൂടെ കഴിയും. എന്റെ ആവശ്യം നിറവേറ്റാൻ ഞാൻ മറ്റു വല്ല വഴിയും നോക്കും. എന്തു പറയുന്നു? Get out. I said get out. ഞാനൊരു അമ്മയാണ്, സ്ത്രീ ആദ്യമായും അവസാനമായും അമ്മയാണ്. സ്വന്തം കുഞ്ഞിനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അവൾക്ക് ബന്ധവും ഭർത്താവും ദൈവം പോലും. നീ അവനെയും കൊണ്ട് ആശുപത്രിയിൽ പോയാൽ ഒരിക്കൽ ഞാൻ എന്റെ ബെഡ്റൂമിന്റെ വാതിൽ അടച്ചിട്ടതുപോലെ എന്റെ വീട്ടിന്റെ വാതിലും അടച്ചിടും. അങ്ങക്ക് സ്ത്രീയെ അറിയില്ല. ഒരു മകൻ അമ്മയ്ക്കെല്ലാമാണ്. സ്വന്തം കുഞ്ഞിനെ രക്ഷിക്കാനുള്ള യാത്രയിൽ ഈ ലോകത്തിന്റെ വാതിൽ പിന്നിൽ അടച്ചാലും അവൾ കൂസുകയില്ല. അതാണ് സ്ത്രീ, അതാണ് അമ്മ. എന്റെ അപ്പത്തെ ഇങ്ങോട്ട് എടുക്കും. ഇതുകൂടെ
ദുഃഖിക്കുന്നത്? കുട്ടിക്ക് കുറവുണ്ടല്ലോ. നിങ്ങൾ എന്താണ് ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തവരെ പോലെ ഇങ്ങനെ മിഴിച്ചു നോക്കുന്നത്? ഒന്നുമില്ല. വിശ്വന് ടെമ്പറേച്ചർ കുറവുണ്ട്, ഇപ്പൊ ക്ഷീണം മാത്രമേ ഉള്ളൂ. ഭർത്താവിനെ ആശുപത്രിയിലേക്ക് ഒന്നും കാണുന്നില്ല, സ്ഥലത്തില്ലേ? ഇല്ല. ഓഹോ, ഇനിയാണ് സൂക്ഷിക്കേണ്ടത്. നല്ലതുപോലെ റെസ്റ്റ് വേണം. കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. കൊണ്ടുപോവുകയാണ്? വീട്ടിലേക്കല്ല, നാട്ടിലേക്ക്. ഇവിടെയുള്ള വീട്ടിലേക്ക് കൊണ്ടുപോയാൽ എന്റെ കുഞ്ഞു മരിച്ചു പോകും. പട്ടണത്തിലെ ജീവിതം എനിക്ക് മടുത്തു. സഹിക്കാവുന്നിടത്തോളം ഞാൻ സഹിച്ചു. എനിക്ക് അല്പശുദ്ധമായി ശ്വസിക്കണം. ഞാൻ നാട്ടിലേക്ക് പോവുകയാണ്. ലക്ഷ്മിയും കുട്ടിയും വിശ്വനാഥൻ എവിടെയാണ്? അവര് കുട്ടിയും കൊണ്ട് പോയല്ലോ. പോയോ? മുറ്റത്തെ ലക്ഷ്മിക്കുട്ടിയല്ലേ? അതെ. ഇപ്പൊ എവിടുന്ന് വരുന്നു? ബോംബെ നിന്ന് വരികയാണ്. ഇവിടെ വന്നപ്പോ എനിക്ക് ലക്ക തെറ്റിയതുപോലെ. ഇലഞ്ഞുമുറ്റത്തെ വീട് ഏത് ഭാഗത്താണ്? അയ്യോ, ആ തറവാട് സർപ്പക്കാവും ഗന്ധർവ ക്ഷേത്രവും നിന്നിടത്തല്ലേ ഈ ഫാക്ടറി നിൽക്കുന്നത്? തറവാട് പൊളിച്ചു കളഞ്ഞ് ഈ കമ്പനി ഉണ്ടാക്കി. പക്ഷേ അതിപ്പോ ഈ നാട്ടുകാർക്ക് വളരെ ഉപകാരമായി. ആയിരം കുടുംബങ്ങൾക്ക് രക്ഷയായി. മാമോനെ, ലക്ഷ്മൂട്ടി ഇപ്പോ എങ്ങോട്ട് പോവാ? ഞാൻ കളപ്പുരയിൽ താമസമാക്കാൻ വന്നതാണ്. ആയി ബൈക്കുള്ളവർക്ക് ബൈക്ക്.
കുഞ്ഞ് ഇപ്പൊ ഇവിടെ എങ്ങനെ? എന്നോട് ഇപ്പോ ഒന്നും ചോദിക്കരുത് ഗോവിന്ദാര്, എനിക്കൊന്നും പറയാൻ കരുത്തില്ല. കുഞ്ഞിന് എന്തൊക്കെയോ വിഷമം ഉണ്ടായിട്ടുണ്ട്, ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. എന്ത് സഹായം വേണമെങ്കിലും തോന്നുന്നവരുണ്ട്. ഞാനിവിടുത്തെ വാച്ച്മാനാ. ഞാനും എന്റെ മോനും തളർന്നു പോയി ഗോവിന്ദാര്, ഞങ്ങൾ ഉടനെ കളപ്പുരയിൽ എത്തിക്കണം. കുഞ്ഞുകുട്ടി ഇവിടുത്തെ ഒരു തൊഴിലാളിയാ. കുഞ്ഞെ മോളെ, നീ ലക്ഷ്മി കുഞ്ഞിനെയും കൂട്ടി നമ്മുടെ വീട്ടിലേക്ക് ചെല്ല. അതിനോട് ഇപ്പൊ ഒന്നും ചോദിക്കരുത്, അതെന്തോ വിഷമിച്ച് വന്നിരിക്ക. ചെല്ല. വരൂ ലക്ഷ്മി കുഞ്ഞെ, നമുക്ക് വീട്ടിലേക്ക് പോകാം. അവസാനം ഞാനിവിടെ നിങ്ങളുടെ അടുത്തെത്തി. ലക്ഷ്മി, സമാധാനമായിട്ട്. എന്റെ പരദേവത എൽഗിമിറ്റം തറവാട്ടിലെ ഈ സന്തതിക്ക് തമാത്ര ദുരിതം എന്തിനു കൊടുത്തു? ലക്ഷ്മി, എന്ത് പറ്റി? കുഞ്ഞുട്ടിയാ, വൈദ്യനെ വിളിച്ചുകൊണ്ടുവരാം. മോനെ, മോനെ, എന്താ കാര്യം? വരൂ, കുഞ്ഞുട്ടി പോകൂ, ഞാനിവിടെ കുറച്ചു നേരം ഇരുന്നോട്ടെ. Thank you.
താരമണി എന്നെ നിന്മാറിലെ വനമാലയിലെ മന്ദാരമലരാടം ലക്ഷ്മിക്ക് അറിയില്ലേ? ലക്ഷ്മി, ഈ ഗോപാലിന് അറിയില്ലേ? സ്വന്തം ജീവനേക്കാൾ സ്നേഹിച്ച ഗോപാലിന് അറിയില്ലേ? എന്റെ സ്നേഹം പുറത്തു കാണിക്കാനോ? ഇലഞ്ഞിമുറ്റത്ത് മുറ്റത്ത് കയറാൻ അർഹതയില്ലാത്ത ഒരു താണ ജാതിക്കാരനായതുകൊണ്ട് കുറ്റിക്കാടിന്റെ മറവിലും മറ്റും അകലെ നിന്ന് ലക്ഷ്മിക്കുട്ടി നോക്കിക്കണ്ട് ആനന്ദിച്ച ഗോപാലനാണ് ഞാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു രാത്രിയിൽ ലക്ഷ്മിക്കുട്ടി എന്റെ അടുത്തേക്ക് വന്നത്. ലക്ഷ്മിക്കുട്ടി ഒരിക്കലും എന്നെ വിട്ടുപിരിയില്ലെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അത് സംഭവിച്ചു. അന്ന് മുതൽ ആരോടും സംസാരിക്കാതെയും ഒരു ജോലിക്ക് പോകാതെയും കഴിഞ്ഞ എന്നെ വീട്ടുകാർ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചു. ഈ മോനെ എനിക്ക് തന്നിട്ട് അവൾ മരിച്ചു. വളരെ മുമ്പേ തന്നെ ജീവിക്കാതെ ജീവിക്കാൻ തുടങ്ങി ഞാൻ ഇപ്പോഴും ഇങ്ങനെ ജീവിക്കുന്നു. ലക്ഷ്മി, മോനെ, എന്നോട് ക്ഷമിക്കടാ. നീ പേടിക്കരുതേ, ഞാൻ നിന്റെ അച്ഛനാണ്, നിന്റെ അച്ഛൻ. എന്റെ പൊന്നു മോനെ, പേടിപ്പിക്കാറുണ്ടായിരുന്നു നിന്റെ അച്ഛൻ. ഇനി ഒരിക്കലും എന്റെ മോനെ അച്ഛൻ പേടിപ്പിക്കില്ല. എന്റെ മോനെ, നീ അങ്ങനെ പറയരുത്. നമ്മുടെ മകൻ മരിച്ചുപോയി. ഈ കുഞ്ഞിന്റെ അച്ഛൻ ഈ നിൽക്കുന്ന ഗന്ധർവൻ മനുഷ്യനാണ്. നമ്മുടെ കുഞ്ഞിനെ കളപ്പുരയിൽ നിൽക്കുന്ന പറമ്പിൽ സംസ്കരിച്ചു. എനിക്കെല്ലാം മനസ്സിലായി. അവന്റെ അച്ഛനാകാനുള്ള മോഹത്തോടെയാണ് ഞാനിവിടെ ഓടി വന്നത്. എന്റെ പാപങ്ങളുടെ ശിക്ഷയായിട്ടായിരിക്കാം ഈശ്വരൻ അതിനനുവദിച്ചില്ല. എന്നോടൊരു തെറ്റും ചെയ്തിട്ടില്ലാത്ത ആ പിഞ്ചു കുഞ്ഞിനെ ഞാൻ എന്തുമാത്രം വേദനിപ്പിച്ചു. അവന്റെ ആത്മാവ് എനിക്ക് മാപ്പ് തരട്ടെ. ലക്ഷ്മി, നിന്നെ ഞാൻ വളരെയേറെ ദുഃഖിപ്പിച്ചു. ഒരു മൃഗത്തെപ്പോലെയാണ് ഞാൻ നിന്നോട് പെരുമാറിയത്. എനിക്ക് മാപ്പ് തരാൻ നിനക്ക് കഴിയുമെങ്കിൽ കാര്യമല്ല. ഏതോ മായാവലയത്തിൽപ്പെട്ട് എന്തെല്ലാമോ സംഭവിച്ചു.